നാമങ്ങളെ ഉച്ചരിച്ചു ചരിച്ചിരിക്കുക എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഭൃതങ്ങളായി ചമയുമെന്നോ നിശ്ചയം മാത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റ് അസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി അവസാന വിരസങ്ങളായി ദുഃഖമിശ്രിതങ്ങളായി ദുരിതോദർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്ര മിത്രകളത്രാദികൾ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോകയല്ലോ ചെയ്യുന്നത്. അത ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം! മനുഷ്യജന്മം എളുതായിട്ടു ലഭിപ്പോ ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വെയിൽ കൊള്ളാം. സുഗ്രഹ ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സാ വാസുദേവാ വാ പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാൻ മാറി രക്ഷിക്കട്ടെ. അരെ വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? വൃഷ്ടികുലാലങ്കാരഭൂതനായി ഭക്തവത്സരനായി സർവേശ്വരനായി അവതാര പുരുഷനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഇവിടെ ഭവാൻമാർ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിപുടിയെ പോലെ മറ്റാരും തന്നെയില്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയതുഹേതുവായിട്ട് അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ബ്രാഹ്മണത്വന്മാരെ വാ
സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇപ്പോ സ്വാഗതം പറയാനും ആരും ചേട്ടായിട്ടുണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷ കാരണം ഒക്കെ കാണാണ്ടായിട്ട് മനസ്സിലാവൂല ഇതല്ല പരിചയമുള്ള വിദ്വാനം ഒന്ന് കണ്ടാൽ ഒക്കെ മൂടി കെട്ടി അവനവൻ്റെ അവിടെ എവിടേക്കും പുറത്തു പോകാൻ പറ്റാതെ കണ്ട് ഒതുങ്ങിക്കൂടിയിട്ടുള്ള സമയമുണ്ട് നിങ്ങൾ എവിടുന്നൊക്കെയോ വന്നിരിക്കണു എവിടുന്നൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെ ചിലപ്പോൾ ചില പരിചയക്കാരാവാം ചില പരിചയമുള്ളവരാവാം ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാവും എന്നാൽ ഇതൊക്കെ ആണെങ്കിലും ഇവിടേക്ക് ആര് വരികയാണെങ്കിലും സ്വാഗതം പറയുക അത് ഏതും യോഗ്യന്മാരുടെ സമ്പ്രദായം അപ്പോൾ സ്വാഗതമൊന്നുമില്ല അപ്പോൾ ആരാ സ്വാഗതം പറയേണ്ടത് എന്താ സ്വാഗതച്ചാൽ അർത്ഥത്തിൻ്റെ വ്യാപ്തി ഇതൊന്നും അറിയാത്ത കൊള്ളരുതാത്ത ആളുകളൊക്കെ സ്വാഗതം പറഞ്ഞ് കേൾക്കാറില്ലേ എന്താ അതൊന്നും കൂടെ അടിക്കുന്നത് ഇങ്ങനെ കൈ കഴിഞ്ഞ് അവിടെ ഇരിക്കേ അവിടെ ഇരുന്നോളൂ ഇരിക്കാം സന്തോഷമായി കാരണം അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞനുസരിക്കേ വേണ്ട ആദ്യം പ്രായമായിച്ചാലും ബുദ്ധി കഷ്ടിയ അങ്ങനെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടെങ്കിലും പ്രായമായിച്ചാലും വൃദ്ധന്മാര് ചെറുപ്പക്കാര് കിടാങ്ങള് കുട്ടികള് ആബാലവൃദ്ധം ജനങ്ങളും വരുമ്പോ ആ ഗൃഹനാഥനായിട്ടുള്ള അദ്ദേഹം വാ സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അത് സ്വാഗതോക്രി എന്ന് പറയും സ്വാഗതം ചെയ്യച്ച സുഖാഗമനമോ നിങ്ങൾ യാത്രയ്ക്ക് അമംഗളൊന്നും ഉണ്ടായില്ലോ നേരത്തെ കൂട്ടി പുറപ്പെടുന്നില്ലേ ഉദ്ദേശിച്ച സമയത്തിന് പുറപ്പെടുക്കേ ലക്ഷ്യത്തിലേക്ക് എത്ര നിങ്ങൾ എത്തിക്കഴിഞ്ഞോ ഇവിടേക്കായിട്ട് വന്നിരിക്കുകയാണോ അതോ വേറെ വല്ല യാത്രയ്ക്ക് പോവുകയാണോ അതോ വേറെ വല്ല മംഗളങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകാനായിക്കൊണ്ട് പോകുന്ന വഴിക്ക് വഴിക്ക് വന്നതാണോ ഇത്യാദി ഇങ്ങനെ തുടങ്ങി അതൊക്കെയാണല്ലോ സ്വാഗതം ചെയ്യാൻ അർത്ഥത്തിൻ്റെ വ്യാപ്തി എന്ന് പറയാൻ അത്രയുള്ളേ സുഖാഗമനമോ ഇപ്പോ ഇന്നാള് കേവനായിട്ടുള്ള ആളാ ആരാ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ നോക്കുമ്പോ ഇപ്പൊ മുഖ്യന്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം കാരണം മുഖ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുഖ്യന്മാരാണ് അങ്ങനെ വരുമ്പോ ആരാ സ്വാഗതം പറയേണ്ടത് സ്വാഗതം പറയേണ്ട ആള് ആണോ മുഖ്യൻ അതോ ആരെ കുറിച്ചാണോ സ്വാഗതം പറയേണ്ടത് ഇവിടെ അങ്ങനെയൊന്നുമില്ല കാരണം യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണോത്തന്മാരാ സുഖമായിട്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ള നേരത്തെ എഴുന്നേൽക്കുക ഏഴനാടികപ്പുഴാ കാലത്ത് എഴുന്നേൽക്കുക നിത്യാനുഷ്ഠാനങ്ങൾ കഴിക്കുക മാത്രമല്ല ഈശ്വര സേവ കഴിഞ്ഞ് സുഖമായിട്ട് അവർ കഴിയുന്ന ആളുകളാക്കുക യാതൊരു ദോഷമില്ലാത്തവരാണല്ലോ അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാതെ കണ്ടിരിക്കണം എന്തൊക്കെ വ്യാപരിക്കണം ഇതൊക്കെ നിശ്ചല യോഗ്യന്മാരാകൊണ്ട് ഒരു മടി ഉണ്ടായില്ല ആ ബ്രാഹ്മണ എല്ലാവരും കൂടി വന്ന സമയത്ത് ധർമ്മപുത്ര മഹാരാജാവാണ് ആ വിശിഷ്ടന്മാരായിട്ടുള്ള ഭൂസുരന്മാരെ സ്വാഗതം ചെയ്യേണ്ടായെന്ന് ചുരുക്കം ഏകദേശം മനസ്സിലായോ എന്തായി പാണ്ഡവന്മാരെ വെച്ചാൽ ധർമ്മപുത്ര മഹാരാജാവ് ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ കുന്തിപുത്രന്മാരാ കൗന്ദേയന്മാരെന്ന് പറയും ആ കൗന്ദേയന്മാരെന്ന് പറയുമ്പോ ധർമ്മപുത്രനും ഭീമനും അർജുനനും ആണല്ലോ കുന്തിപുത്രന്മാര് നകുലനും സഹദേവനും മാതൃപുത്രന്മാരാ അപ്പൊ മാതൃയന്മാരെന്ന് പറയും അഞ്ചു പേരും ഒരുമിച്ച് തന്നെയാണെങ്കിലും അമ്മയായിട്ടുള്ള കുന്തിദേവി ഒരു വീട്ട് സുഖമായിട്ട് കഴിയാതെ കാരണം ബ്രാഹ്മണ വേഷത്തിലാ നല്ല ഭാഗമായി പോയി പോയിട്ട് ഇപ്പൊ വേഷം ബ്രാഹ്മണർ ഇപ്പൊ പഴയ സമ്പ്രദായം വിട്ടതുകൊണ്ട് കാരണം നേരത്തെ എഴുന്നേൽക്കുക കുളിക്കുക കൈ കഴുകുക ശുദ്ധം ഐത്തം അങ്ങനെ ബ്രാഹ്മണരുടെ വേഷം കെട്ടിയിട്ട് ഉപജീവനം കഴിക്കാച്ചിട്ടാണോ അവര് അങ്ങനെ വേഷം കെട്ടിപ്പായി അതുമല്ല രാജാക്കന്മാരാണല്ലോ ധർമ്മപുത്രനും ഭീമനും അർജുനനും നകുലനും സഹദേവനൊക്കെ അവരൊക്കെ സുഖമായിട്ട് കഴിയേണ്ട കാലത്ത് ദുര്യോധനന്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി മഹാരാജാവ് ധരാഷ്ട്രര് വാരണാവതത്തില് ഒരു അരക്ക് കൊണ്ട് ഇല്ലം പണി കഴിപ്പിച്ചു അവിടെ താമസിപ്പിക്കാനായിക്കൊണ്ട് നിർദ്ദേശിക്കണ്ടായി അവിടെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ അനുജന്റെ മക്കളാണല്ലോ പാണ്ഡു മരിച്ചുപോയി അപ്പൊ പാണ്ഡുവിന്റെ മക്കളെ തൻ്റെ മക്കളെ പോലെ കാര്യമായിട്ട് വളർത്തി യോഗ്യന്മാരാക്കി തീർത്തപ്പോ ഈ ഒര അമ്മ മക്കളെന്നെ ഏകോദര സഹോദരനൊന്നും യോജിക്കാത്ത കാലല്ലേ ജ്യേഷ്ഠനാണെങ്കിൽ താൻ ആദ്യം ജനിക്കൂടല്ലേ ജ്യേഷ്ഠനായി ഞാൻ രണ്ടാമതാകൂടല്ലേ അജിനായി ഇങ്ങനെ മത്സരിക്കുന്ന കാലാവുമ്പോ അവനവന്റെ വേണ്ടിയിട്ടുള്ള ആളുകൾ തന്നെ മത്സരിക്കുന്ന ആളുകളാ അപ്പൊ അനുജന്റെ മക്കളാവുമ്പോ പിന്നെ പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ലോ അപ്പൊ എന്താ വേണ്ടെന്ന് ആലോചിച്ചപ്പോ ആ ദുര്യോധനൻ ഇവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ കണ്ട് ആ സഹിക്കുവയ്യാതെ കണ്ട അസഹിഷ്ണുത വ്യാപിച്ചിരിക്കുകയാണ് അല്ലാതെ കണ്ട അസൂയ എന്ന് പറയും രണ്ടു അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും വ്യാപ്തിക്ക് വ്യത്യാസമുണ്ട് പരോത്കർഷത്തിലുള്ള വിമ്മിഷ്ടം അതിനായി അസൂയ എന്ന് പറയും അന്യന്റെ ശ്രേയസ് കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ അത് ആ യോഗ്യന്മാരെ എങ്ങനെ ചെയ്യാറുണ്ട് യോഗ്യന്മാരാകുമ്പോൾ ആ ശ്രേയസ് കണ്ട് ആനന്ദിക്കുക ചെയ്യുക ദുര്യോധനെ പ്രത്യേകിച്ച് പാണ്ഡവന്മാരുടെ യശസ് കാണുമ്പോഴും അവരുടെ ശ്രീ കാണുമ്പോഴും സഹിക്കുവയ്യാതെ കണ്ട് സഹായിക്കാൻ അമ്മാവനുണ്ട് ഇവിടെ കാണാനല്ലോ മവൻ പ്രത്യേകിച്ച് ശകുനിയ അത് ഹേമനവണ്ടി കയറിയ പാണ്ഡവപക്ഷത്തല്ല കൗരവപക്ഷത്താ അപ്പൊ ഉപദേശം കൊടുക്കാൻ കർണൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ വിശ്വാസൻ ദുഷ്ടൻ ദുർമുഖൻ ദുർവക്രൻ 100 പേരുടെ ആദ്യത്തെ അക്ഷവും ദൂതന്നെയാണല്ലോ അപ്പോ ദുര്യോധനൻ ജ്യേഷ്ഠനായിട്ട് അപ്പൊ എല്ലാവരും കൂടി അച്ഛനെ നിർബന്ധിച്ചപ്പോ എന്താ വേണ്ടത് അച്ഛനെ മൂടിക്കെട്ടിരുന്ന പോയിട്ടോ കണ്ണും കാണില്ല അമ്മയുടെ ഒപ്പം അമ്മയും മൂടിക്കെട്ടിരിക്കും ഇപ്പൊ മൂടിക്കെട്ടിയിട്ടുള്ള അവസ്ഥയുള്ളൂ കാരണം അതുകൊണ്ട് കാര്യം ഒക്കെ അറിയണ ആളാ എല്ലാം അറിവുണ്ടെങ്കിലും അറിവില്ലാത്തവനെ പോലെ നടിച്ചുകൊണ്ടിരിക്കുക
തന്റെ മക്കളാ മോശക്കാരി എന്ന് ബോധ്യണ്ട് ധൃതരാഷ്ട്രക്ക്. തന്റെ അനുജന്റെ മക്കളാണെങ്കിൽ സൽസ്വഭാവികള്, ശ്രേഷ്ഠന്മാര്, മാത്രല്ല ധർമ്മമായിട്ടുള്ള വിഷയങ്ങൾ വ്യാപരിക്കുന്നവര്, ഇതൊക്കെ ബോധ്യണ്ടെങ്കിലും ഇത്രത്തോളം വന്ന അവനവന്റെ മക്കളോടാണ് ഉണ്ടാവുക. അപ്പൊ നിർബന്ധിച്ചപ്പോ ആ നല്ലവണ്ണം ആലോചിച്ച് ആ വാരണാവതത്തിലെ കാട്ടിലെ വാരണാവതം എന്ന സ്ഥലത്ത് അരക്കുകൊണ്ട് ഇല്ലപ്പണി കഴിപ്പിച്ച് അവിടേക്ക് മാറ്റി പാർപ്പിക്കാനായിക്കൊണ്ട് നിർദ്ദേശിച്ചു. അർജുനൻ എല്ലാവരും അവര് ധർമ്മപുത്രനാണോ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠനെ അടുത്തേക്ക് വിളിച്ച് ഉണ്ണി നിങ്ങളൊക്കെ സന്തോഷമായി കഴിയാനാണ് എനിക്ക് ആവശ്യം, നിങ്ങൾക്കും എങ്ങനെയാ വേണ്ടത്? ഇവിടെ ആകുമ്പോ സൗകര്യങ്ങൾക്ക് ഇഷ്ടംപോലെ ഭവനങ്ങളുണ്ട്, എവിടേക്ക് പഠിച്ച ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പാർക്കാം, ഒരുമിച്ച് പഠിച്ച ഒരുമിച്ച് പാർക്കാം, ഇവിടെ യാതൊരു അസൗകര്യവും ഇല്ല. എല്ലാവർക്കും എത്ര ആൾ വന്നാലും ഉള്ളിൽ കിടക്കുമ്പോഴാണേ ഉള്ളിക്ക് കുമ്പള വഴിയറിയില്ലേ കൊണ്ടേ. ഞാൻ നന്ന ചെറിയ സ്ഥലം ഇങ്ങനെ അയച്ചു, ഇഷ്ടംപോലെ ആര് വന്നാലും എത്ര ആൾ വന്നാലും അവർക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത വിധത്തിലെ സ്വാഗതം മാത്രം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം. ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മടുക്കി, സർവ്വസാധാരണയാണല്ലോ. നിങ്ങള് സുഖമായിട്ട് ഈശ്വരനെ സേവിക്കാനൊക്കെ ഉചിതം കാട്ടു തന്നെയാണ്. അവിടെ അരക്കില്ലം പണിയെടുപ്പിച്ചിട്ടുണ്ട്, അരക്കില്ലം എന്നല്ല കേമായിട്ട് രാജധാനിയെ പറയേണ്ടി, ഞാൻ അവിടെ പോയി താമസിക്കാം സന്തോഷമായി. എല്ലാവരോടും പറഞ്ഞാൽ കേൾക്കേണ്ടല്ലോ, വല്യച്ഛൻ എന്താണോ അജ്ഞാനവർത്തിയാവുന്നത് അതിനെ അനുസരിക്കലാണ്, അനുവർത്തിക്കുക ഞങ്ങളുടെ ധർമ്മം. അച്ഛനമ്മമാര് പറഞ്ഞു കേൾക്കുക, അടിയങ്ങൾക്ക് അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥാനം കൂടി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അടിയങ്ങൾ പോയി വരട്ടെ. യാത്ര പറഞ്ഞ എല്ലാവരും കൂടിയും അവിടെ താമസിക്കാനായിക്കൊണ്ട് സമാരംഭിച്ചു. അരക്കുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഭവനം കണ്ടാ നോക്കില്ല, കെട്ടിപ്പോയി ഏമാനിട്ടോ വിചാരിച്ചോല്ല. ഇത്ര ഏമായിട്ട് ഈ രൂപത്തിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ സ്ത്രീ വേഗുകൊണ്ടേ, കാരണം സൗകര്യപ്രദായിട്ടുള്ള സ്ഥല വിചാരിച്ച പോലല്ല. ഇത് എവിടെ അതിൻ്റെ പ്രാരംഭം, ഏത് വഴിക്കാ പോകേണ്ടത്? ഇവിടെ ഒഴിയുണ്ടോ ഒഴിയുണ്ട്, അതെല്ലാവർക്കും കാണാൻ പറ്റിയ. കാരണം അത് പുരോചകൻ മുഖേന ആ ധർമ്മപുത്ര മഹാരാജാവ് മുമ്പ് കൂട്ടി മനസ്സിലാക്കിയിട്ട് അവരൊക്കെ രഹസ്യമായിട്ട് ആ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട് ഒരു ഗുഹയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാത്രി ചതിച്ചു കൊല്ലാനുള്ള ഉദ്ദേശം ദുര്യോധനൻ്റെ അരക്കുകൊണ്ട് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ, അരക്ക് തീ വെച്ച് കഴിഞ്ഞാൽ ഉരുകി പ്രഭാതം അവളൊക്കെ ഉറക്കത്തിൽ തന്നെ അവര് വെണ്ണീറാവുമല്ലോ, അവരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. അത് മുമ്പ് കൂട്ടി മനസ്സിലാക്കി പുരോചന മുഖേന ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഗുഹയുണ്ടാക്കി കാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രഹസ്യ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നാലഞ്ച് കാട്ടാളന്മാരും കാട്ടാളത്തിയുണ്ട് അവിടെ ഇനി നോക്കാനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ രാത്രി സമയമായി. അപ്പൊ മദ്യവും സേവിച്ച് ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? എന്താ അവിടെ? ഞങ്ങൾ ഈ വഴിക്ക് പോണ വഴിപോക്കന്മാരാണ്. ഹേ, വഴിപോക്കന്മാരായിട്ട് ഞങ്ങൾ ഇവിടെ സമാധാനം കണ്ടിരിക്കാൻ പറ്റുമോ? വഴിയുടെ അടുത്ത് ഭവനം വെച്ച് കഴിഞ്ഞാൽ വലിയ സമാധാനം കണ്ടി കൊടുക്കുക. വഴിയുടെ അടുത്തല്ല ഭവനം, ഭവനത്തിന്റെ മുമ്പ് കൂടെ വഴിയുണ്ടിട്ട് ഈ വഴിപോക്കന്മാർ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ആരാ അവിടെ? എന്താ അവിടെ? ഞങ്ങള് കാട്ടിന്ന് വരുന്ന കാട്ടാളന്മാരാണ്. അത് കണ്ടാത്തന്നെ പ്രശ്നവും വിചാരിച്ചില്ല. മനുഷ്യരും മാംസവും കഴിക്കുന്ന ജാതിയല്ല, എന്താ അതിൻ്റെയൊക്കെ വലിപ്പോലുണ്ടോ? കാരണം ഈ മറ്റൊന്നും കഴിക്കുന്ന ജാതിയല്ല ഇത്, മറ്റോ പ്രദേശം സേവിക്കുന്നതാണ്. കണ്ടറിയാൻ പ്രദേശമൊക്കെ പ്രദേശമുണ്ടാവും, കണ്ടാ മനസ്സിലാവൂ. എന്താ എന്താ നിങ്ങൾക്ക് ആവശ്യം? ഇവിടെ അനുവാദം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇവിടെ കഴിച്ചുകൂട്ടി പ്രഭാതമാകുമ്പോൾ പോകാനുള്ള ഉദ്ദേശമാണ്. ആട്ടെ, ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നരുത്, ഉള്ള സ്ഥലത്ത് സൗകര്യമായിട്ട് നിങ്ങൾക്ക് കൂടാം. സന്തോഷമായി, അനുവാദം വാങ്ങി. കിട്ടേണ്ട താമസം തന്നെ, മദ്യവും സേവിച്ചിട്ടുണ്ട്, മാംസവും പഠിച്ചിട്ടുണ്ട്, കിടക്ക നടന്നു വരിക. വരവും ചെറുവായിട്ട് സുഖ നിദ്ര. അപ്പഴാ ധർമ്മപുത്ര മഹാരാജാവായിട്ട് ഭീമസേൻ ആലോചിച്ച്, ചേട്ടാ ഇവിടെ നോക്കും, നമ്മളെന്താ മാത്രമല്ലേ വിളിക്കൂ, വേറെ ഇല്ല. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ സമയം. ഇതാ ചേട്ടൻ്റെ അഭിപ്രായം, ഈ വഴി കൂടെ അമ്മയും സഹോദരങ്ങളും കൂടെ നടത്തി കൊടുത്ത് ഞാൻ തന്നെ ഈ അരക്കിലെത്തും തീ വെച്ച് കഴിഞ്ഞാൽ നമ്മളാണോ മരിച്ചുപോയെന്ന് വിചാരിക്കും അഞ്ചെണ്ണം. ആ കാട്ടാളത്തി ഇറക്കം ആറാളുണ്ടോ? നമ്മളിവിടെ ആറാളല്ലേ. എന്താ ജ്യേഷ്ഠൻ്റെ അഭിപ്രായം? ഉണ്ണി എങ്ങനെയാച്ചാൽ വെച്ചാൽ അങ്ങനെയാവാം. ആലോചിച്ചപ്പോൾ ഏകാഭിപ്രായം അങ്ങനെ വേണേ. ഏത് കാര്യത്തിനും മുഖ്യനാണ് വേണ്ട കാര്യമില്ല, മുഖ്യപ്പെട്ടത് മാത്രം കേമപ്പം. അങ്ങനെ പക്ഷണ്ടേ, മുഖ്യൻ്റെ പക്ഷം വേറൊന്ന്, മുഖ്യനുള്ള പേടി കാരണം ബാക്കിയുള്ളവരൊക്കെ കേട്ടുമുണ്ടാണ്ടിരിക്കുക, അങ്ങനെയായാലും വിഷമമാണ്. ഏകാഭിപ്രായമാണ്, അഭിപ്രായം മുഖ്യം പറഞ്ഞത് തെറ്റായാലും ശരിയായാലും ഒക്കെ ശരി, സമ്മതം മൂടിക്കൊണ്ടിരിക്കുകൊണ്ട് ഈ അപകടമാണത്. അതല്ല, മുഖ്യനാണെങ്കിലും തെറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ അവനവൻ്റെ അഭിപ്രായം മുഖത്തൂക്കി പറയാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനും കഴിവുള്ള മുഖ്യനാവണം. അല്ലാത്ത കൊള്ളാത്ത മുഖ്യന്മാരുണ്ട്, അതുപോലെയുള്ള മുഖ്യമല്ല ധർമ്മപുത്രരെ. കാരണം ആര് പറയണു എന്തു പറയണമെന്നല്ല, കാര്യം മനസ്സിലാക്കി തീർത്ത് വളരെ ശ്രേഷ്ഠാക്കി തീർക്കുന്ന ആളാ. ആലോചിച്ചപ്പോ ആ ഗുഹാമുഖം തുറന്ന് അമ്മയെയും മറ്റു സഹോദരങ്ങളെയും ഗുഹാമാർഗം രക്ഷപ്പെടുത്തി ഭീമസേനൻ തന്നെ അരക്കിലെത്തി തീവച്ച് ഗുഹാമാർഗം കാട്ടിലെത്തി വേഷം മാറാൻ നിശ്ചയിച്ചു.
അതാ ബ്രാഹ്മണ വേഷത്ത് കഴിയാന്ന് പറഞ്ഞല്ലോ പാണ്ഡവന്മാരെല്ലാവരും. തങ്ങളെല്ലാവരും മരിച്ചുപോയി എന്ന് ജനം വിശ്വസിക്കും പ്രഭാതം വിളിക്ക്. കാരണം അത്ര വലിയ അഗ്നിയാണല്ലോ ഇപ്പോൾ. ഇപ്പൊ തീ അങ്ങോട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല, തെളിവുണ്ടാവില്ലോ. തെളിവുള്ളത് ഇല്ലാണ്ടാക്കാനാ കത്തിച്ചേ മുഖ്യ അങ്ങനെ അഭിപ്രായം ഉണ്ട്. ഇല്ലാതല്ല, കത്തിക്കലേ എങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും കത്തിച്ചത് എവിടുന്നാ തീവെന്ന് അതൊന്നും അറിയില്ല. എവിടെ തീ പിടിച്ചു, എവിടുന്നാ പുറപ്പെട്ടത്, ആരാ കത്തിച്ചേ, അതൊക്കെ അന്വേഷിക്കലും അന്വേഷണം നടക്കലൊക്കെ. അതൊക്കെ ഒരു അന്വേഷണമില്ല, മുഖ്യനാകുമ്പോ കൽപ്പന പുറപ്പെടുവിക്കാം, അന്വേഷണം പുറപ്പെടുവിക്കാം, അന്വേഷിച്ചുകൊണ്ടിരിക്കാം. എത്രത്തോളം അന്വേഷണം ഉണ്ട്, അന്വേഷണം എവിടെ തീ, ഏത് അന്വേഷണമാ പറഞ്ഞത്, ഒക്കെ അന്വേഷണമല്ലേ മുഖ്യനായ ശേഷം. ഒക്കെ എന്ത് വന്നാലും അന്വേഷിക്കാം, ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അന്വേഷണം തെളിവ് പറ്റാൻ കിട്ടാവാം. അതൊക്കെ ഈ കൊള്ളരുതാത്ത മുഖ്യന്മാരുടെ മുമ്പായ ഇദ്ദേഹങ്ങളല്ല. തെളിവ് നശിപ്പിക്കാച്ചാൽ അഞ്ചു പേരോടെ ഉണ്ട് ആ കാട്ടാളത്തിയും. അപ്പൊ ആദ്യ കാട്ടാളന്മാരുടെ സമ്പ്രദായമാണല്ലോ. അപ്പൊ ആറു പേരും അല്ല വലിപ്പിച്ച ഭീമാകാരന്മാരായിട്ടുള്ള ശരീരത്തോടു കൂടിയല്ല, അവരാറു പേരും ദഹിച്ചു, വെണ്ണീരായി കഴിഞ്ഞു. പഞ്ചാരണം നഷ്ടപ്പെട്ടു അഗ്നിബാധയിലെന്നാണ് പറവേ. അഞ്ചാറല്ലാതെ അറിയണ്ടോ, എന്തായാലും നഷ്ടപ്പെട്ടു എന്നിരുന്നാലും പ്രഭാതമാകുമ്പോഴേക്കും പാണ്ഡവന്മാരെല്ലാവരും അരക്കിലത്തിൽപ്പെട്ട് മരിച്ചു എന്ന് ശ്രുതിയായപ്പോ ഇവര് വേഷം മാറി, ബ്രാഹ്മണരുടെ വേഷം. ബ്രാഹ്മണരാകുമ്പോ എവിടെ ചെന്നാലും പൂജനീയന്മാരാണല്ലോ. അവർക്ക് എവിടെ ചെന്നാലും വിശ്രമിക്കാം, എവർക്കും സ്വാഗതമാവാം, ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഭൂദേവന്മാരാ, ഭൂമിയിലത്തെ ദേവന്മാരാണല്ലോ, ഒരു പ്രയാസം ഉണ്ടായില്ല. എല്ലാവരും പോയിട്ട് നോക്കിയത് നല്ല പ്രദേശമാണ് ഈ ഗ്രാമം. ഞാൻ ഈ ഗ്രാമത്തിലാണ് അവിടെ എത്തി വീഴുക എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും സുഖമായിട്ട് ശ്രേയസ്സോട് പോയിട്ട് ദൈവാധീനം നിറഞ്ഞ ഗ്രാമ അന്തരീക്ഷം. ഒന്നാമത് ഈ പ്രദേശം ഇതുപോലൊന്നും ലോകത്തിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ഗ്രാമമാണ് വേണ്ടി കയറില്ല, എന്നാ ഗ്രാമ അന്തരീക്ഷമാണ് വേണ്ടി കയറില്ല. അവിടെ എത്തിയപ്പോൾ ഒക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാർ മാത്രം സുഖമായിട്ട് അധിവസിക്കുന്ന പ്രദേശമാണ്. അവിടെ ചെന്നപ്പോൾ ശ്രേഷ്ഠനായിട്ടുള്ള ഭൂസുരനെ കണ്ടപ്പോൾ വന്നിച്ചു, അദ്ദേഹം ആ ശ്രീമാനായിട്ടുള്ള ആളാ, ഒറ്റയ്ക്കാ താമസിക്കുന്ന വേണ്ടി കയറില്ല, അദ്ദേഹത്തിന് യോഗ്യനായിട്ടുള്ള ആളാ. അടുക്കുമ്പോഴാണല്ലോ മനസ്സിലാവുക ആൾ ശ്രേഷ്ഠനാണ്, ദിവ്യനാണ്. ഒരു മുഖത്ത് നോക്കിയാലേക്ക് തേജസ്സുണ്ട്, വന്നിച്ചു. അപ്പോഴാണ് ആ വന്ന ബ്രാഹ്മണൻ, നാലഞ്ച് പേരുണ്ടല്ലോ, ഗൃഹനാഥനായിട്ടുള്ള ബ്രാഹ്മണൻ വേത്രകി എന്ന അദ്ദേഹത്തിന്റെ പേര്, ഏകചക്ര ഗ്രാമത്തിൽ വേത്രകീയന്റെ ഭവനത്തിങ്കൽ പാണ്ഡവന്മാരൊക്കെ സുഖമായിട്ട് അധിവസിക്കുന്ന കാലത്ത് കുറച്ച് ദിവസം കഴിഞ്ഞു. അന്നന്ന് കഴിയാളെന്ന് വിക്ഷയാചിച്ച് ഭക്ഷണം മേടിച്ച് കഴിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രവൃത്തി ഒന്നും ഇല്ലേ, എത്രയോ കാലം മുമ്പുണ്ടായ പ്രവൃത്തി ഇപ്പോൾ ഇന്നാളിപ്പോൾ ഒന്ന് തരായി എന്ന് വേണം പറയാൻ. അതിൽ സന്തോഷം ഉണ്ടല്ലാന്നല്ല, അങ്ങനെ വൃത്തത്തോടെ എത്തിയ ഈ ഗ്രാമത്തിൽ നിന്ന് ആണപ്പോൾ സമാരംഭം. എന്ത് യാചന? അതേ, എനിക്ക് എന്തെങ്കിലും തരണേ. ഇപ്പൊ എല്ലാവരും ഇപ്പോ യാചിക്കുന്ന ആൾക്കാരായിട്ടുണ്ട്, ഇപ്പൊ ഒരാളും മോശക്കാരല്ല. ബ്രാഹ്മണരെ വെച്ച് പ്രത്യേകം ഇല്ല എന്നാണെങ്കിൽ അങ്ങനല്ല, ബ്രാഹ്മണരുടെ കാര്യം ഇപ്പൊ നന്നവരെങ്കിലേ, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളും എളുപ്പം എന്തൊക്കെയാ കൊടുക്കാനാണുണ്ടാവും. ഇതൊക്കെ ഒന്നും അറിയില്ല ഉഭയകുല പരിശുദ്ധന്മാര്, ഷഡ്കർമ്മനിരന്മാര്, വേദജ്ഞന്മാര്, ശാസ്ത്രജ്ഞന്മാര്, പുരാണേതിഹാസങ്ങളിൽ വിവരം അല്ലാതെ കണ്ട് ഈശ്വരനെ സേവിച്ച് നാമം ജീവിച്ച് കഴിയ ഒന്നുമില്ല. അഷ്ടിക്കേ അവിടെ ചോദിച്ചാൽ തരാവും തോന്നുന്നത്, ആള് കണ്ടാലും സുമുഖനും സുന്ദരനും തട്ടിച്ച് കൊടുത്ത് വിനത്ത് സമ്പന്നനായിട്ട് ആളാ കണ്ടാ മനസ്സിലാവട്ടെ. ചോദിച്ചാൽ സാധാരണക്കാരൊക്കെ ഏകദേശം കണ്ടാ മനസ്സിലായി ചോദിക്കുമല്ലോ. ഇപ്പോ അടുക്കാനും പാടില്ല, അങ്ങനെയാണ് എന്തെങ്കിലും തരണേ കൊടുത്തത് കൊള്ളരാത്തവനെ അപ്പൊ അടി കൊടുത്തേക്കും. അപ്പോ അതും വരിയുണ്ട്, അപ്പൊ അതും പാടില്ല. അവമാനം സ്വീകരിക്കാനും പാടില്ല, അവമാനിതനാവാതെ കണ്ടത് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുമ്പോ അന്നന്ന് കഴിയാളത് വിക്ഷയാഴ്ച അവിടെ കൂടും. അമ്മയും സഹോദരനൊക്കെ പോയി സഹോദരന്മാരായി സുഖമായിട്ട് കഴിയും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു ദിവസം രാത്രി സമയത്ത് കുറെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭൂസുരന്മാര്, വഴിപോക്കന്മാരായിട്ടുള്ള പാന്തന്മാരായിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാർ ആ വഴിക്ക് യാദൃച്ഛികമായിട്ട് വന്നു. ഇവിടൊക്കെ ഈ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഗ്രാമം മാത്രമായിട്ട് കയറില്ല, ഗ്രാമ അന്തരീക്ഷമായിട്ട് കയറില്ല, ആ ഗ്രാമത്തിൽ ഭവനത്തിന്റെ യോഗ്യതയും കൂടി ഉണ്ട്. ഈശ്വരാധീനുള്ള ദൈവാധീനുള്ള ആളുകളുടെ പാദധൂളികളൊക്കെ സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിന് തന്നെ യോഗ്യത വർദ്ധിക്കുക ചെയ്യുക. അനവധി ബ്രാഹ്മണരാ, ഇരുട്ടായിരുന്നു, ഇരുട്ടായി മാത്രമല്ല ഒട്ടും കാണാനില്ല, കാഴ്ചയില്ല, കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിലും ഇരുട്ടത് കാണാൻ പറ്റില്ലോ. അപ്പോൾ വയസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ പാഞ്ചാലി സ്വയംവര മഹോത്സവത്തിൻ്റെ സമാരംഭം കുറിച്ചപ്പോൾ എല്ലാവരും ഭൂമി ഭൂമണ്ഡലത്തിങ്കൽ ചതുസ്സാഗര പര്യന്തമായിട്ടുള്ള ഭൂമി നാലുപേരും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരയിലത്തെ സർവന്മാരായിട്ടുള്ള മഹീഭർത്തുക്കള്, മഹീശ്വരന്മാര്, മഹാജനങ്ങള് എല്ലാവരും പാഞ്ചാലത്തെ രക്ഷയാക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ പുറപ്പെട്ടു, പുറപ്പെട്ടു കഴിഞ്ഞ് എത്താറായി, എത്തിക്കഴിഞ്ഞു, എത്തി കുറച്ച് ദിവസങ്ങളായി. അപ്പൊ എല്ലാവരും കൂടി ആവുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ, നാല് ഭാഗത്തു കൂടെ എല്ലാവരും വരുമ്പോൾ രക്ഷ ഒന്നാവുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അക്കൂട്ടത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠര് ഈ വഴിക്ക് പോകാൻ തോന്നി ഈ ഗ്രാമത്തു കൂടെ. അപ്പോഴാണ് ഇരുട്ടായപ്പോ ബ്രോ പാച്ചു
ഇരണ്ടാ ആരി ശബ്ദം കേക്കല്ലോ കേക്കണ്ടെങ്കിലും കണ്ടാ വെക്കണമൊന്നുമില്ല കാണാൻ പറ്റാത്ത രൂപമായിട്ടുണ്ട് ഓരോരുത്തരി കാരണം കുറച്ചു കാലമായി ഇവിടുന്ന് പുറപ്പെട്ട് നടന്ന് നടന്ന് ക്ഷീണിച്ചു ഒന്നും അഷ്ടിക്ക് മഹിയില്ല ഒരു സമ്പ്രദായം കണ്ട് ആരാതെ പാച്ചു പ്യാസു സാധാരണ എല്ലാവരും പേര് വിളിക്കാൻ പോകുന്നത് ബ്രാഹ്മണരാകുമ്പോ അങ്ങനെ പേര് വിളിക്കല്ലോ പൊതുവെ ഇല്ല പേരാ വിളിക്കാം ഇല്ല പേരെ വെച്ചാൽ ഭവനത്തിന്റെ പേരെ അത് വേറെ ഉണ്ടത് ഇട്ട പേരല്ല വിളിക്കുക വിളിച്ച പേരില്ല അറിയ അറിഞ്ഞ പേരില്ല പറയപ്പെടുക ചൊറിയ ചൊറിയ ചൊറിയുള്ളൊന്നും ഇല്ല കേട്ടോ ഇന്ത്യൻ പേരാണ് ചൊറിയൻ ഒട്ടൊട്ടു ചൊറിയൻ മോർപ്പാല കേശവൻ വിട്ടി വിട്ടം വിഴുങ്ങി ഒരക്കുഴി നക്കി ഓരോരുത്തരുടെ പേരാ അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പുറപ്പെട്ടപ്പോ എന്താ അതാ അങ്ങനെ നോക്കാം എന്റെ മുഖത്തൊക്കെ അത് അങ്ങനെ നോക്കൂ അങ്ങനെ നോക്കാം അപ്പൊ എന്റെ മുഖത്തൊക്കെ നോക്കാം അതല്ലേ അതാ അവിടെ വിളിച്ചെങ്ങാനല്ലേ എനിക്ക് അത്ര കഴിച്ചു ആ അപ്പ കണ്ടു നമുക്ക് ആ വെളിച്ചം കാണാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രാത്രി നടക്കാനും വയ്യ പ്രായോഗിക ചെയ്യലോ ഇവിടെ കൂടാം നാളെ നേരത്തെ എഴുന്നേറ്റ് നമുക്ക് പാഞ്ചാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പന്തിക്ക് ആദ്യത്തെ ഇലയ്ക്ക് എരിശ്ശേരി പുളിശ്ശേരി ഉപ്പേരി വളം വളമുറുക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ചതുർവിധമായിട്ടുള്ള ഭക്ഷണം ഓരോ ഉരുളുരുട്ടി എരിശ്ശേരി ഒപ്പി കാളലിൽ ആറാടി ഉപ്പേരി വലിപ്പിച്ച് ആലോചിച്ചു അത് രാവിലത്തെ പുറപ്പാട് കഴിഞ്ഞവിടെ വല്ലാതെങ്കിലും പറയാൻ്റെ കുളിക്കും ഭക്ഷണം ഇപ്പൊ തന്നെ നടക്കാൻ വയ്യ നിന്നിവിടെ കൂടല്ലേ നല്ലത് അങ്ങനെയാവാം സന്തോഷമായി എല്ലാവരും കൂട്ടി ആ വെളിച്ചം കണ്ട ഭവനത്തിൽ രക്ഷയാക്കിയിട്ട് പുറപ്പെട്ട് വേത്രകീയന്റെ ഭവനത്തിന്റെ മുമ്പിലെത്തിയത് എത്തിയപ്പോഴോ പാണ്ഡവന്മാരോടെ കഴിയാന്ന് പറഞ്ഞല്ലോ ധർമ്മപുത്ര മഹാരാജ് ഉറക്കം വന്നേ കിടക്കുള്ളൂ യോഗ്യന്മാരെങ്ങനെയാണ് ഉറങ്ങാൻ വേണ്ടി കിടക്ക ബുദ്ധിമുട്ടില്ല ഇപ്പൊ ആളുകളൊന്നും ഉറക്കില്ലാത്തവരായിട്ടുണ്ട് എന്നിരുന്നാലും അതുപോലെ അർദ്ധരാത്രി വൈകിട്ട് അല്ല ഒരു സമയമുണ്ടോ അത്താഴനേരത്തെ കഴിക്കുക അത് കഴിഞ്ഞാൽ ഈശ്വര സേവ കഴിഞ്ഞാൽ ആ ഉറങ്ങുന്നവരേക്ക് നാമം ജീവിക്കും ഉറക്കം വരുന്നവരേക്ക് ഉറക്കം വന്നു കഴിഞ്ഞാലോ കിടക്കുക അപ്പൊ കിടന്ന അപ്പൊ ഉറങ്ങും അങ്ങനെയാണ് സഹോദരനൊക്കെ കിടപ്പിൽ പെട്ടത് അപ്പോൾ ആ ധർമ്മപുത്ര മഹാരാജ് ഉറക്ക നാമം ജീവിച്ചു യാതൊരു ജാഗ്രതയില്ല കാരണം നാമം ജീവിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ സംഭവം ഉണ്ടേ കാരണം മുഖ്യനാണോ വേണ്ടി കയറില്ല ശ്രേഷ്ഠന്മാരാണോ വേണ്ടി കയറില്ല ജപിക്കലോട് ജീവിക്കാൻ പാടില്ല ജപിക്കാൻ പാടില്ലാത്തതൊക്കെ ജപിക്കാം ഇപ്പം ഇപ്പം എല്ലാ ദിക്കിലും ആവാതായിട്ടുണ്ട് രാമ ജപി കാരണം നാരായണ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഹരഹര മഹാദേവ ചന്ദ്രകലാധര പല നാമങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഉദ്ഘോഷിച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കം വരുന്നവരെ ഇരിക്കുക പൊതുവ് അപ്പോഴാണ് ഇവർക്ക് സന്തോഷമായി ബ്രാഹ്മണരെ ശബ്ദം കേൾക്കല്ലേ നാമം ജപിക്കുക ഇങ്ങനെയാ ഓരോരുത്തരോ ക്ഷേത്രങ്ങൾ ജപിക്കുക ഇപ്പൊ ജപിക്കുന്ന ആളുകൾക്ക് അവനോട് ഇഷ്ടം പോലെ ആണോ ചെയ്യുക എന്നാൽ കാര്യം ചെയ്യാനേ വിളിക്കുക എന്തിനെ വായു കൊടുക്കാൻ പറയുക വാതിലെങ്ങനെയായാലും താ വിളിക്കുമോ അയാളെ എനിക്കറിയില്ല ഞാൻ അജ്ജയെ വിളിച്ചു വരുന്നത് പേര് പേരറിയില്ല ഇല്ല പേര് ഇല്ലപ്പേരും അറിയില്ല നമ്മൾ പേരും ഇല്ലപ്പേരും അറിയാത്തവരെ എന്താ പറയുക ആ പ്രവൃത്തി ചെയ്യണം ആരാണോ ആ പ്രവൃത്തി കൂട്ടി വിളിക്കുകയും ചെയ്യുക അല്ലേ നമ്മളിതിന് മുമ്പത്തെ 60-ആം പ്രധാനം പോയപ്പോൾ ആ ഉപ്പേരി വിളിപ്പിയാളെ ഓർമ്മയില്ലേ എന്താ കണ്ടാണ്ടിരിക്കണേ അന്നേ ആ ഉപ്പേരി വിളിപ്പിയാള് അയാളെ പേര് മനസ്സിലായില്ലേ ഉപ്പേരി വിളിപ്പിയാളെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഓലിന് ഉളമ്പിയാള് കാലിന് ഉളമ്പിയാള് ഇങ്ങനെയാണല്ലോ ഈ പരിചയമില്ലാത്ത ആളുകളെ മനസ്സിലാക്കി നിൽക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ധ്വനെ നാമം ജപക്കാരാന്ന് വിളിക്കാം ഇതാ സമ്മതല്ലേ ഓ അങ്ങനെ വാതിൽ മുട്ടി നാമജപക്കാരാ വാതിൽക്കുമാരായ സന്തോഷമായി കാരണം ഇതിന് മുമ്പൊന്നും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല ഒന്നാമത് ഇപ്പോൾ യോഗ്യന്മാരെന്ന് വെക്കേണ്ട ഒരുവിധ ആളുകൾ വായ പൊളിച്ചാൽ അത്യപകടമായിട്ടുള്ള ഭാഷണം പറയും സംബോധനയില്ല ബഹുമാനമില്ല ഭക്തിയില്ല സ്നേഹമില്ല എന്തും ആർക്കും അധികാരം അധികാരം മാത്രമേ ഉള്ളൂ ഇപ്പം പറഞ്ഞല്ല പിന്നെ പറയുക വായ പൊളിച്ചാൽ മുണെ ഭോഷ്കേ പറയുള്ളൂ ഇതല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരാകൊണ്ട് ശബ്ദം കേട്ടപ്പോൾ നാമജപക്കാരാ വായു തുറക്കുക ധർമ്മപുത്രന്മാരെ വായിലങ്ങനെ തുറക്കലും പിന്നെ അവർ ഈ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് എവിടെ ചെന്നാലും പെരുമാറാൻ വിഷമിക്കോ ഉള്ളിക്ക് ഇല്ലേ എന്താ കാണിക്കുന്നത് ഒന്നാമത് സ്ഥലം കുറച്ച് കഷ്ടി അവിടെ നിങ്ങളൊക്കെ പാടി വന്നു കഴിഞ്ഞാൽ താൻ ഉണ്ടാക്കിക്കണോ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് കൂടാം വന്നപ്പോൾ എന്താ ഈ കേമത്തം കാട്ടിൽ നടക്കുന്ന ആളുകളെ പതി കേമത്തം കാട്ടിൽ അതെല്ലാം ഉണ്ട് കിട്ടിയാൽ കിട്ടിയ സ്ഥലത്ത് ചെന്ന സ്ഥലത്ത് എന്താണോ ലക്ഷ്യം ആ പ്രാപ്തി കഴിഞ്ഞു വരുന്നവരേക്ക് അവിടെ കൊണ്ട് ശ്രേഷ്ഠമായിട്ട് പെരുമാറാനുള്ള കഴിവുണ്ടാവുക അതാണല്ലോ ഒരു ഉപദേശത്തു നിന്ന് ഒക്കെ വേണ്ട പോലെ സ്വീകാര്യമായിട്ടുള്ള ആളുകളാകൊണ്ട് കിട്ടിയ സ്ഥലത്ത് കൂടി കൂടിയിട്ടാണ് ആളുകൾക്ക് ഇവിടെ ഒന്നിരിക്കാൻ പറയാം അവിടെ ഇരിക്കണമെങ്കിൽ പുറത്ത് കെട്ടാൻ വേണ്ടി ഇവിടെ വരാൻ പറ്റി ഞാൻ ഒന്ന് ഇവിടെ വരാം ഇവിടേക്ക് വരാൻ പറ്റും ഞാൻ മുഖം കാണാനോ നിങ്ങൾ ആരാ എവിടുന്നാ എന്തിനാ എന്തിനായിക്കൊണ്ടാ പുറപ്പെട്ടിരിക്കുന്നത് ഈ വഴിക്കായിട്ട് ഒന്ന് തന്നെയാണോ സ്വാഗതം ഹേരാ വാ അദ്യ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ ആ സ്വാഗതം അരുളി ചെയ്യുന്നു എന്ന് ധർമ്മപുത്ര മഹാരാജാവ് വഴിപോക്കന്മാരായിട്ട് വന്നിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാരോട് ആദ്യമായിട്ട് സ്വാഗതം പറഞ്ഞു എന്ന് ഇപ്പം ഏകദേശം മനസ്സിലായോ അതാണ് സ്വാഗതം പറയാച്ചാൽ എന്താതിരിക്കുന്നു കൊണ്ടാ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ സന്തോഷം ഇത്യാദി സാദരമും പരിപൃഷ്ടവന്തം വിപ്രേഷു ഗോപി പുന ഇത്തം അവാച വാചം
വിപ്രന്മാരിൽ ഒരുവൻ ഇപ്രകാരമുള്ള വചസ്സിനെ അതിന് മറുപടിയായിട്ട് പറഞ്ഞു എന്നുവെച്ചാൽ ധർമ്മോത്തര മഹാരാജാവ് വഴിപോക്കന്മാരായിട്ട് വന്ന ബ്രാഹ്മണരോട് സ്വാഗതോക്തി പറഞ്ഞ് ആരാണ് എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് വന്നിട്ടുള്ള ബ്രാഹ്മണരെ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളവും അതിൽ കുറച്ചുകൂടി പ്രായം കൊണ്ടും പക്വത കൊണ്ടും വിദ്വത്വം കൊണ്ടും ക്ഷേത്രം കൊണ്ടും സർവന്മാരാലും ആദരിക്കപ്പെടുക എന്നൊക്കെ വരുമ്പോൾ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ ആ വ്യക്തിയായിട്ടുള്ള ബ്രാഹ്മോസുരൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ഇങ്ങനെയൊക്കെ തുടങ്ങി ഞാൻ എന്താ പറയുന്നത് അയ്യെന്നാണെങ്കിൽ ൃപകുലംഭ്രാന്തനാരാജനംക്ഷ്മാവലയാന്തരം സകലമപ്യന്യാദൃശം വർത്തതെ സകലതും അന്യാദൃശമായി വർത്തിക്കുന്നു പോൽ എന്താ മനസ്സിലായി എല്ലാം മറ്റൊരു പ്രകാരത്തിലായി തീർന്നിരിക്കുന്നു മുമ്പുള്ള പോലൊന്നും അല്ലപ്പളേ ഇപ്പോഴുള്ള പോലെ അല്ലില്ല മുമ്പിലും അങ്ങനെയാണല്ലോ പറയുക അപ്പൊ കൂടി പറയുമ്പോ സകലതും മറ്റൊരു പ്രകാരത്തിലായി തീർന്നിരിക്കുന്നു പറയുമ്പോ രാത്രിയും പകലും ഇല്ല അതാണോ അതല്ല രാത്രി ഉണ്ട് പകലുമുണ്ട് ഞാൻ നേരത്തെ ആ ആദിത്യം ഉദിക്കില്ലേ ഉദിക്കുന്നുണ്ട് അസ്തമിക്കില്ലേ അസ്തമിക്കുന്നുണ്ട് ചന്ദ്രോദയില്ലേ ചന്ദ്രോദയുണ്ട് അതൊക്കെ ഒരുപോലെ തന്നെയാ പിന്നെ എന്താ ഈ മാറ്റം സകലമഭി അന്യാദൃശം വർത്തതേ സകലതും അന്യാദൃശമായി വർത്തിക്കുന്നു പോൽ പോൽ എന്നൊക്കെ പറഞ്ഞാൽ അത്യത്ഭുതം അങ്ങനെയാണല്ലോ പറയുക അപ്പോ അതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ സകലതും എന്ന് പറയുകൊണ്ട് പാഞ്ചാല മഹാരാജാവിൻ്റെ രാജധാനിയിലെ തൻ്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹ മഹോത്സവ സമാരംഭത്തിൻ്റെ ഉദയം തുടങ്ങിയപ്പോൾ സകല ലോകങ്ങളിലുള്ള ജനങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒപ്പം പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ സകലമഭി അന്യാദൃശം വർത്തതേ സകലതും അന്യാദൃശമായി തീർന്നിരിക്കുന്നു എന്നുവെച്ചാൽ നേരത്തെ കുളി കഴിഞ്ഞ് നേരത്തെ ദേവാലയം കഴിഞ്ഞ് പ്രകാശമാകുമ്പോഴേക്ക് പുറപ്പെട്ടുള്ള ഒരാളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതിൽ പുറപ്പെട്ട് ഇങ്ങനെ നടക്കുന്നതാണ് വാഹനമൊന്നും ഇങ്ങനെ നടക്കേണ്ട വേണല്ലോ വാഹനം വേണോ വേണ്ടോ സംശയം എങ്ങനെയാണ് വേണ്ട എത്ര ആളുകളെ വാഹനത്തെ കയറ്റാൻ പറ്റും കയറണോ വേണ്ടോ സംശയം പുറത്തിറങ്ങാൻ പറ്റുമോ പുറത്തിറങ്ങണോ ഏത് വഴിക്കാൻ പോകണ്ട അജ്ഞാതമായിട്ടുള്ള പ്രദേശങ്ങൾ ആരെങ്കിലും കൂട്ടുകൂടാൻ പാടോ അധികം എണ്ണം പാടോ മഹോത്സവമായിട്ടാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ ആദ്യം പുറപ്പെടുക അങ്ങനെ പുറപ്പെട്ട് അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ എന്താ ദാഹം തുടങ്ങിയിട്ടുണ്ടാവും ശുദ്ധമായിട്ടേ കഴിക്കുള്ളൂ അന്യന്മാരൊന്നും കഴിക്കില്ല ശുദ്ധമായിട്ടേ കഴിക്കുള്ളൂ കുളിച്ചേ കഴിക്കുള്ളൂ എന്ത് കുളിച്ചേ കഴിക്കുള്ളൂ വെച്ചാൽ എപ്പോഴും കുളിക്കാത്ത ജാരി അധികേ എന്ത് കിട്ടിയാലും ഏത് സമയത്ത് എന്തും കഴിക്കുന്ന ജാരികളാകുമ്പോൾ ഇതല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളാകുമ്പോൾ ഇന്നതിക്ക് ചെന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷമേ കഴിക്കൂ അല്ലെങ്കിൽ എവിടുന്നാണോ പുറപ്പെടുന്നത് അവിടുന്ന് ആദ്യം കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് സമ്പ്രദായങ്ങൾ യോഗ്യന്മാരാകുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പാടി പുറപ്പെട്ട് കഴിയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം ചിലപ്പോൾ എന്താ ഈ ക്ഷീണം തന്നെ ഉണ്ടത് ഞാൻ നേരത്തെ കുട്ടി കഴിക്കുകയുണ്ടേ ഇപ്പം കുറേശ്ശെ ക്ഷീണം ഉണ്ടോ ചോദിക്കാൻ ഉണ്ടെന്നല്ല പറഞ്ഞാൽ ഇല്ലയെന്ന് പറയൂല്ല എന്നാ ക്ഷീണമുണ്ടോ ക്ഷീണമുണ്ടോ ഇല്ലേ ഇല്ല രണ്ടും കൂടി സമ്പ്രദായം ഇതൊക്കെ ഉണ്ടാവും ഞാൻ കഴിക്കാം ഇവിടെ എന്ത് പഠിച്ചാണ്ട് ഏയ് ഞാൻ അങ്ങനെ പതവില്ല ഞാൻ തേവാരം മുഴുവൻ കഴിഞ്ഞിട്ടില്ലേ അത് കഴിഞ്ഞിട്ടേ പതവുള്ളൂ ഞാൻ ഇവിടെ തേവാരമാണ് സൗകര്യം ഉണ്ട് അതല്ല ഞാൻ ഈ അസമയത്ത് പതവില്ല ഇനിയുള്ള സമയം എപ്പോഴാച്ചാൽ അപ്പം ആദ്യം ഞാൻ ഒന്നും കൂടി ഉത്സാഹിക്കുക ചെയ്യാം അവിടെ ചെന്ന് അത്രയും നേരം മുഴുകുമല്ലോ ഇപ്പം കുളിച്ച് ജപിച്ച് ആ ജപം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് എന്നിട്ട് ബാക്കി അപ്പോഴേക്ക് എന്താ ഉദ്ദേശിച്ച സമയത്ത് അവധി എത്തുന്നുണ്ടാവുക പ്രഭാതത്തിന് ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രദോഷ സമയത്താണ് ചെയ്യാൻ സാധിക്കാൻ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രദോഷത്തിൽ ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ അർദ്ധരാത്രിക്ക് അപ്പോഴാണ് എത്തുന്ന വെച്ചാൽ അപ്പോഴാണ് അത് ഞാൻ അത്താണം കഴിക്കേണ്ട സമയത്ത് അത്താണം കഴിക്കേണ്ടത് തരാവില്ല അപ്പോഴോ ഞാൻ ഒന്നും തരായിട്ടില്ല കേട്ടോ കാര്യമായിട്ട് എന്നാൽ അപ്പോൾ അത്താഴം പിടിച്ച് ചെയ്യട്ടെ അത്താഴത്തിലേക്ക് പ്രഭാതത്ത് ഭക്ഷണം തന്നെ പ്രാതല്ല തരായിട്ടില്ല ആ എന്നാൽ പ്രാതലാമാ ഇവിടെ വരുന്ന വഴിക്ക് ആ തോന്നിയപ്പോൾ ഭക്ഷണം ഭോജനശാലകളൊക്കെ ഉണ്ട് ഇപ്പം എങ്ങനെയുണ്ട് മുഖ്യൻ്റെ കൽപ്പന എന്താ വെച്ചാൽ ആരും പത്നി എടുക്കരുതാ അങ്ങനെയാണല്ലോ എവിടുന്ന് എന്തും കൊള്ളരാത്ത ആളുകളും ആരൊക്കെ വെക്കണമെന്ന് പറയാൻ വയ്യ ആരൊക്കെ ഉഴമണം ശരി ഒക്കെ സംഭവമാണ് അങ്ങനെ വൃത്തികേടായിട്ടോ എന്തെങ്കിലും കൽപ്പന പ്രകാരമോ എവിടുന്നെങ്കിലും കൊടുക്കണ സംഭവമൊന്നുമല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാവുമ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനവധി സ്ഥലത്ത് യാതൊരു അസൗകര്യങ്ങളും വരാതിരിക്കാനായിക്കൊണ്ട് തണ്ണീർപ്പന്തികൾ ജലാശയങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം ഭോജനശാലകൾ ശാലകൾ മാത്രമല്ല സമൂഹ അടുക്കള ഔ സമാധാനായി കുറച്ച് നേരെ നിൽക്കാൻ കഴിഞ്ഞിട്ടേ വിഷമിക്കട്ടെ
ഭക്ഷണം കഴിഞ്ഞിട്ടാണോ അത് കഴിയാണ്ടാണ് വയറ് എപ്പോഴും ഇങ്ങനെ ഓണിരിക്കും സംശയിക്കുന്ന ആളല്ലേ കണ്ടു കഴിഞ്ഞേക്ക് വല്ലാത്ത ദോഷമാണ്. കാരണം എനിക്ക് എന്തായാലും ഈ വയറ് പറ്റില്ല. എന്നാൽ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ കഴിച്ചോ കഴിച്ചില്ല അറിയില്ലേ, ചോദ്യം കാര്യമായിട്ടും ദോഷമൊന്നുമില്ല. ഇവിടെ ഭക്ഷണത്തിന് യാതൊരു ദോഷമൊന്നുമില്ല, സുഖാട്ടോ. ഇതൊക്കെ പറയാൻ നല്ല അദ്ദേഹം സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം അതൊക്കെ കഴിച്ച് ചിലപ്പോൾ കിടപ്പിൻ്റെ വട്ടോ ഞാൻ ഭക്ഷണം വേണം ഒന്ന് കിടന്നു തുടങ്ങിയാൽ കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എനിക്ക് ഒന്ന് കിടക്കണം. ഓ നാ കുളി കുളിയെന്ന് കണ്ടത് കേട്ടാവാം. ചിലപ്പോൾ കുളിക്കണ സമയത്ത് കുളിക്കാൻ പറ്റിക്കോളുന്നില്ല, കഴിക്കണ സമയത്ത് കഴിക്കാൻ പറ്റിക്കോളുന്നില്ല, ഉറങ്ങണ സമയത്ത് ഉറങ്ങാൻ പറ്റിക്കോളുന്നില്ല, നടത്തുന്നതന്നെയാണല്ലോ. അതാണ് സകലമതി അന്യാദൃശം വർത്തതേ, സകലതും അന്യാദൃശമായി വർത്തിക്കുന്നു പോലെ ആദ്യം പറയാൻ കാരണം നിങ്ങൾ ആരും അറിയുന്നില്ലേ. ഇതം അത്ഭുതം ഭവദ്ഭിക്ക് നാഗർണീ, ഈ അത്ഭുതം ഭവാന്മാരാൽ ആകർണനം ചെയ്യപ്പെടുകയുണ്ടായില്ലയോ. നിങ്ങൾ ആരും കേൾക്കുന്നുണ്ടായില്ലേ ഇപ്പത്തെ ലോക വൃത്താന്തം? ഇപ്പത്തെ ലോക വൃത്താന്തം പറയാത്തവരാരുമില്ല. സുന്ദരിയാണ് വിശ്വസുന്ദരി. ഇപ്പൊ സുന്ദരിമാരായിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോ അവർക്ക് എന്തൊക്കെ നിശ്ചയില്ല അല്ലേ, അവർക്ക് പല സമ്പ്രദായത്തിലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇപ്പോ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വർത്തമാനം എല്ലാവർക്കും അറിയില്ലേ, എല്ലാവർക്കും അറിയാം സുന്ദരിയുടെ കാര്യം. അതാണ് എന്നാണെങ്കിൽ നിങ്ങൾ മാത്രമേ അറിയാത്തവരുള്ളൂ, ബാക്കി ലോകത്തിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അത്ഭുതം എന്ന് പറയാൻ കാരണം. ഇത് അനുഭവിച്ചാൽ ഇതിനു മുമ്പ് കാണാത്തത്, ഇതിനു മുമ്പ് കേൾക്കാത്തത്, ഇതിനു മുമ്പ് അനുഭവിക്കാത്തത് ഇത്യാദി കാര്യങ്ങളൊക്കെ സാധാരണ യോഗ്യന്മാര് അത്ഭുതം എന്നാ പറയുക. അതാണ് ഞാനും നിങ്ങളോട് ചോദിക്കാൻ കാരണം. ഇതും അത്ഭുതം, ഈ അത്ഭുതം ഭവദ്ഭി, ഭവാന്മാരാൽ ആകർണനം ചെയ്യപ്പെടുകയുണ്ടായില്ലയോ. നിങ്ങൾ ആരും കേൾക്കണ്ടായില്ലേ, കേട്ടിട്ട് വരിക. അങ്ങനെ വരാം, അങ്ങോട്ട് വരാം, അവിടെ കണ്ടു കിടന്നു ഉള്ള സ്ഥലത്ത് കൂടാം. അതെ, അത്ഭുതം കാണാൻ വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ അവിടെ പോയി നിൽക്കണേ, ആ ഉള്ള സ്ഥലത്ത് കൂടാം. അവിടേക്ക് സമാധാനമായി. ഇപ്പോഴേ മുഖം കണ്ടില്ല, സമാധാനം. യോഗ്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനൊക്കെ മോഹമുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ അത്ഭുതം കേൾക്കണ്ടായിരിക്കും. നിങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ, ബാക്കി ലോകത്തിൽ ചതുസ്സാഗര പര്യന്തിയായിട്ടുള്ള പൃഥ്വിയെങ്കിലേ സർവരും കേട്ട് കഴിഞ്ഞിരിക്കണു. നിങ്ങൾ മാത്രം കേട്ടിട്ടില്ല എന്ന് വേണം പറയാമെന്നാണെങ്കിൽ എന്താ പറയുക അത്ഭുതമായിട്ടുള്ള കാര്യം എന്നാണെങ്കിൽ പാഞ്ചാലക്ഷിതിപാലകസ്യ നഗരേ ഏഷ കോലാഹലാ സമുജൃംഭവേ, പാഞ്ചാലക്ഷിതിപാലകന്റെ നഗരത്തിങ്കൽ ഒരു കോലാഹലം സമുജൃംഭിച്ചുകൊണ്ടിരിക്കുന്നു പോൽ. ഇപ്പൊ ഏകദേശം പറഞ്ഞാൽ മനസ്സിലാവും, വിവാഹപ്രായമാണ്, ചെറുപ്പാണ്, കൗതുകൊണ്ടൊക്കെയാണ് മോഹിച്ചു വന്നിക്ക്. ഇതുവരെ എവിടെയാണ് അങ്ങോട്ടാ ചോദിച്ച്, കേട്ടിട്ടില്ല കന്യകമാരെ കാണാറുണ്ടോ? അങ്ങനെ അവർത്തപ്പെട്ട ആളല്ലേ, മുഖത്തോക്കിയ തേജസ് ഉണ്ട്, കാണുന്നിപ്പോൾ ആർക്കും ഒരു കണ്ണുള്ളവർക്ക് കാണാൻ സാധിക്കും. ചക്ഷുന്ദ്രിയ ഘ്രാണേന്ദ്രിയ രസനേന്ദ്രിയ ത്വക്കേന്ദ്രിയ ശ്രോത്രേന്ദ്രിയം അഞ്ചേന്ദ്രിയങ്ങൾക്കും ആനന്ദം ഉണ്ടാവണല്ലോ, അതിനാണ് ഈ ഉത്സവം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണും കണ്ടില്ല. ഇപ്പോൾ പ്രധാനികളായിട്ടുള്ള ആളുകൾ അപ്പോൾ അധികം ഈ സ്ത്രീകളെ കാണലും അത്രേ പോകുന്നുള്ളൂ, കാണാനേ പോകണം, അപകടം കാണിക്കുന്നത്. ഇപ്പൊ കണ്ണീരിലൊക്കെ പീഡനമുള്ളേ, ഇപ്പൊ പീഡനമില്ലാത്ത സമയമൊന്നുമില്ല. അപ്പോ നിങ്ങൾ ആരും കാണാത്തവരില്ല എന്നാണ് നിങ്ങൾ മാത്രം അറിയാത്തവരുള്ളൂ എന്ന് പറയാൻ കാരണം. ഇതും അത്ഭുതം, ഞാൻ വെറുതെ പറയല്ല, അത്ഭുതമാണ്. അതാണ് പാഞ്ചാല ക്ഷിതിപാലകസ്യ നഗരേ, പാഞ്ചാലനാകുന്ന രാജാവിന്റെ ക്ഷിതിഭൃത്തിന്റെ രാജധാനീങ്ങൾ ഏഷ കോലാഹല സമുജൃംഭവേ, ഒരു കോലാഹലം സമുജൃംഭിച്ചുകൊണ്ടിരിക്കുന്നു പോലെ. ഉജൃംഭിക്കാച്ച വളരെയാണ്, സമുജൃംഭിക്കാച്ച സമ്യക്കാകും വണ്ണം വളർന്നുകൊണ്ടിരിക്കുക പറയുമ്പോൾ അനുനിമിഷം, നിമിഷാർത്ഥം, ദിനം പ്രതി എന്നല്ല, പെട്ടെന്നാ. കൊലപാതകങ്ങളെ, കുരുത്തുകളെ, നിർക്കുലകളെ, പൂർണ്ണകുംഭങ്ങൾ, രാജവൃക്ഷങ്ങൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഉണ്ടാവാത്തല്ലേ, ഇപ്പൊ കളമങ്ങില്ലേ, അലങ്കാരം എന്തിനു കൗതുക കാണല്ലേ, ഇത്രയൊക്കെ കേമാവും, അത് ഇവിടെ ഇത്രയും വേഗത്തില് എന്തൊക്കെ കൗതുക കൊത്തുപണികള്, അതുപോലെ തന്നെ മാത്രമല്ല വിവിധ അലങ്കാര ചിത്രങ്ങൾ, വിവിധ രത്നങ്ങളെ കൊണ്ട് അലങ്കൃതങ്ങൾ, നവ്യങ്ങൾ, നൂതനങ്ങളായിട്ടുള്ള അമ്പരുമ്പികളായിട്ടുള്ള ഭവന സൗധങ്ങളൊക്കെ രാജധാനിയിൽ ഇഷ്ടം പോലെ, ഒന്നും രണ്ടൊന്നുമല്ല, അങ്ങനെ ഇഷ്ടം പോലെ ഭവനങ്ങൾ, ഇഷ്ടം പോലെ ചത്വാരങ്ങൾ, നാൽക്കൂട്ടപ്പരിപടികൾ, തണ്ണീർപ്പന്തകൾ, ഓരോ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നാല് ഭാഗത്തും മഹായോഗ്യന്മാർ വരുമ്പോൾ അവർക്ക് വിശ്രമിക്കാനും ഭക്ഷിക്കാനും എന്തൊക്കെ വേണം സൗകര്യങ്ങൾ. ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ വേണ്ട പോലെ സമ്പൂജ്യന്മാരാക്കിയിട്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്ന വരെയുള്ള ഭാരം മുഴുവൻ ക്ഷണിക്കാൻ വ്യക്തിക്കാ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലായില്ലേ? മുഖ്യനാളെ വേണ്ടി കേട്ടില്ല, ആരാച്ച ആയിക്കോട്ടെ, എന്താച്ച ആയിക്കോട്ടെ, അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടുണ്ട്, അന്വേഷിച്ചാലെത്തി, അതെന്താച്ചാവാം. അതൊക്കെ ഈ അധികാരങ്ങള് കൊള്ളരുതാത്ത യോഗ്യന്മാരായിട്ടുള്ള ആളുകളാവുമ്പോ അങ്ങനെ ചെയ്യാം. യോഗ്യന്മാരാവുമ്പോ എന്താ അന്വേഷിക്കേണ്ട ആവശ്യം വരില്ല, അരുതാത്ത പ്രവൃത്തി ചെയ്യില്ല, അങ്ങനെയാണല്ലോ. മുഖ്യനായിട്ടുള്ള ആളെ പാഞ്ചാല ക്ഷുതിപാലകസ്യ നഗരേ, പാഞ്ചാലനാകുന്ന ക്ഷുതിഭൃത്തിന്റെ നഗരത്തിങ്കൽ ഏഷ കോലാഹല സമുജൃംഭതേ, ഒരു കോലാഹലം സമുജൃംഭിച്ചുകൊണ്ടിരിക്കുന്നു പോലെ വിശേഷിപ്പിക്കാൻ. കാരണം വളർന്നുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുക
അനുദിനം അനുദിനം അനുനിമിഷം നിമിഷാർത്ഥം കുറച്ചും വരുമ്പോൾ പ്രവേശന കേന്ദ്രത്തിൽ രണ്ട് കൊലപാട് കണ്ടില്ലേ അതിപ്പോ അവിടെയല്ല ഈ ഭാഗത്താ അവിടെ എന്താണ് വേറൊരു കൊലപാടിയാ ഏയ് മുമ്പേ കണ്ട കൊലപാട അതപ്പൊ കഴിഞ്ഞു കുറച്ച് കഴിയില്ലേ അപ്പോഴേക്കും തിങ്ങിയപ്പുറത്ത് എഴുന്നേറ്റ മോളില് പട്ടികളെ കൊണ്ട് വിചാരിച്ചിട്ടല്ലോ ഇപ്പോ ചുമന്ന പട്ടല്ല ഇപ്പോ വേറെ പരവതാനിയാ ഓ പോയി പോയിട്ട് ഇപ്പോ ചോപ്പ് പൂക്കുന്നോട്ടോ എന്താണ് ഇങ്ങനെയാണെങ്കിൽ ചോപ്പൊക്കെ മാറുന്നേ അതോടെ കണ്ടാലേ കാരണം അലങ്കാരങ്ങൾ ചോപ്പും മഞ്ഞയും പട്ടും വെള്ളിയും ഒക്കെ ആവാം എന്തൊക്കെ വേണ്ട രാജവൃക്ഷങ്ങള് പൂർണ്ണകുംഭങ്ങള് എല്ലാ ഭാഗം രാജവീഥികളും മുഴുവൻ അലങ്കാരങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ ആരൊക്കെ ഒരേ രൂപത്തിലുള്ള ഭവനങ്ങള് ഒരേ വിധത്തിലുള്ള വഴികള് എവിടുന്നാ വന്ന് അറിയില്ല ഏത് വഴിക്കാ വന്ന് അറിയില്ല പകര് വിഷമണ്ടാവും അതിനൊന്നും ഇടപെടുത്താതെ കണ്ടിരിക്കുകയല്ല ഞാൻ പറഞ്ഞത് പഞ്ചാലക്ഷതിപാദഗസ്ത്യ നഗരേ കോലാഹല കോലാഹലം എന്നാ പറഞ്ഞേ കോലാഹലം വെച്ചാൽ നഗരത്തിൽ ഇപ്പൊ കോലാഹലാണ് പതിയെ അല്ല ഭാഗം അതിപ്പോ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാത്തതാണ് അദ്ദേഹം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട മുഖ്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ നഗരത്തില് ഏത് സമയവും കോലാഹല കോലാഹലച്ചാൽ കോലാഹലച്ചാൽ അർത്ഥം മനസ്സിലായില്ലേ ബഹളം എന്നാണ് നാ ഇവിടെ ബഹളം എന്നുള്ള അർത്ഥമല്ല വിജി ഉദ്ദേശിക്കുന്നത് എന്താണ് പാഞ്ചാല മഹാരാജാവിന്റെ രാജധാനിയിലത്തെ പാഞ്ചാലിന്റെ പുത്രി പാഞ്ചാലിന്റെ പുത്രി പാഞ്ചാലിയുടെ ആ വിവാഹ മഹോത്സവത്തിന്റെ സമാരംഭം കുറിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ബഹളം ബഹളവും ഹേയ് എടുത്തോ ഇല കിട്ടിയ ഇല അദ്ദേഹം സംശയിച്ച് കിട്ടുമല്ലോ ഇവിടെ ഇലയല്ല എന്ത് തുടങ്ങുന്നുണ്ട് കൽപ്പനയുടെ പുറപ്പെടിക്കുന്നുണ്ട് അപ്പൊ വേണ്ട പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹം ആ അന്വേഷിക്കാൻ വേണ്ടി വരിക അങ്ങനെയും കൊണ്ട് ആരവിടെ എന്താച്ചാ സൗകര്യം കൊടുക്കുവോ കുറച്ചൊരു മാത്രം കാരണം മാത്രം ബാക്കിയൊക്കെ ആയിട്ട് കാര്യം പറയണ്ടോ കാരണം ഇല ഇവിടെ ഉണ്ടായ പക്ഷെ ഒരെണ്ണേ കാണാറുള്ളൂ എന്നൊക്കെ പറഞ്ഞതല്ലാതെ കണ്ട് ബാക്കി കൗതുകുണ്ട് വകതിരിവുണ്ട് ഭക്രിയുണ്ട് അദ്ദേഹത്തിന്റെ കൽപ്പന ഉണ്ടെന്നൊക്കെ ആവാനാണ് അപ്പൊ അദ്ദേഹത്തിനെ അവിടെ ഒരാളെ ഇന്ന ആളെന്നില്ല ആരാണോ ഇവിടെ വരുന്നത് അവർക്ക് യാതൊരു അസൗകര്യം ഉണ്ടാവാൻ പാടില്ല അപ്പൊ എന്തൊക്കെ വേണം അതൊക്കെ നിങ്ങൾ ചുമതലേറ്റെടുത്ത് കഴിയണം അതന്നെയാണല്ലോ അപ്പൊ അതാണ് നഗരേ കോലാഹല നഗരത്തിന്റെ കോലാഹലം എന്നൊക്കെ പറയാൻ കാരണം ബഹളമായിട്ട് കണക്കാക്കരുത് മഹാരാജാവ് പാഞ്ചാലിന്റെ രാജധാനി ഒരു സമാധാനം വിചാരിക്കേണ്ട മുഖ്യനായിട്ടാണ് കനപ്പിച്ചിരിക്കുന്നത് പ്രഭാതം നോക്കുമ്പോൾ ദോഷം പറയും രാത്രിയും പകലും ഭേദമില്ലാണ്ട് എപ്പോൾ നോക്കിയാലും ബഹളമായി കഴിഞ്ഞാൽ എന്താ ഒരു സമാധാനമുള്ളത് ജനങ്ങൾക്ക് സമാധാനമുണ്ടോ രാജധാനി സമാധാനമുണ്ടോ ബഹളം എന്നുള്ള അർത്ഥമാണ് കോലാഹലച്ചാൽ ഉപയോഗിക്കാതിരുന്നാലും ആ ഒരു ബഹളല്ല ഏയ് എടുത്തില്ലേ ഭക്ഷണം കഴിഞ്ഞോ പാത കഴിഞ്ഞോ മുത്താഴ കഴിഞ്ഞോ മുത്താഴ കഴിഞ്ഞോ കുളിക്കാൻ പോകുന്ന നീ ഒഴിച്ചു പോട്ടോ അവിടെ സ്വർണം കിട്ടിയ കിടവ് അവിടെയാണ് വെള്ളി കിട്ടിയിട്ടുള്ള കടവോട് വീട്ടിലുള്ള ജലാശയം അവിടെയാണ് വെള്ളി കിട്ടിയിട്ടുള്ള മാത്രമല്ല നീ നന്നായിട്ട് ആ മിനുസുള്ള കരിങ്കല്ലുകൊണ്ട് മാത്രമുള്ള ആ കടവുള്ള പടവുള്ള ജലാശയം വേണിച്ച് അങ്ങോട്ട് കൊല്ലാൻ വേണ്ടിട്ടോ ഇങ്ങനെ വേണിച്ചാൽ അങ്ങനെ ഇഷ്ടം നീ മൂന്നും വേണോ മൂന്നിട്ടേ കുളിക്കാം തേച്ചു കുളിക്കണമെങ്കിൽ തേച്ചു കുളിക്കുന്നുണ്ടോ കുളിയൊക്കെ പോകണ്ട തേച്ചു കുളി ഇഷ്ടമായതുകൊണ്ട് കണ്ടാ മനസ്സിലുണ്ട് ഞങ്ങളെന്താ മേനി കണ്ടറിയേ ഞങ്ങള് കുളിച്ചി അരി കുളി കുളിച്ചി അരി ബല കുളിച്ചി അരി അരി കുളിച്ചി അരി കൊമ്പ് തൈലം എന്ത് വേണമെങ്കിൽ ഇവിടെ അന്ന് കയ്യിലൊക്കെ അവിടെ എന്താ മതി ജലാശയത്തിലൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഭരണിയിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ആവശ്യമെന്ന് വെച്ചാൽ എടുക്കാൻ തേക്കാം സുഖമായിട്ട് കുളിക്കാൻ വാഴപ്പൊടി ഉണ്ട് എന്തൊക്കെ വേണം സുഖസമൃദ്ധിയായിട്ട് അതാണ് പാഞ്ചാലക്ഷതിപാലഗസ്ത്യനഗരേഷ കോലാഹല അങ്ങനെ കുളിക്കാൻ പോണ ആളുകളുടെ ഭക്ഷിക്കാൻ പോണ ആളുകളുടെ വിശ്രമിക്കാൻ പോകുന്ന ആളുകളുടെ ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വന്നിട്ട് എന്താണ് ആ പ്രവൃത്തി നിൽക്കേണ്ടത് അവനവന്റെ പ്രവൃത്തി അതിനു വേണ്ടി ഉത്സാഹിക്കുന്നവരുടെ ഇവരുടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ ശബ്ദഘോഷം ഉണ്ടാവുള്ളൂ ആ ശബ്ദഘോഷം എല്ലാവരും കൂടി ആവുമ്പോൾ എന്താ കോലാഹല അതാ കോലാഹലം എന്ന് പറഞ്ഞു അല്ല ബഹളമല്ല ഇങ്ങനെ സമുദ്രംഭതെ ജൃംഭിച്ചുകൊണ്ടിരിക്കുന്നു പോലും ഇതൊക്കെ പറഞ്ഞു വല്ല മനസ്സിലാക്കുന്നതാണെങ്കിൽ ഹൃഷ്യവിപ്രകടം വിപ്രകടം മുഴുവനും ഹൃഷ്യത്തായി തുടങ്ങി വിപ്രകടിച്ച ബ്രാഹ്മണ സമൂഹം അവരേറ്റവും സന്തുഷ്ടന്മാരാണ് അപ്പൊ അവരുടെ കാര്യം മഹാപരിക്കല് അവരുടെ മുഖം നോക്കിയിട്ട് ഭംഗിയാക്കി കൊടുത്തത് കാര്യമില്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യമൊക്കെ കേമ ബ്രാഹ്മണരുടെ കാര്യമാണ് നന്ന പരിക്കല് അവർക്ക് സുഖമെന്ന് പറഞ്ഞാൽ താഴെ പറഞ്ഞാൽ ഞാൻ സംഭവിച്ചിരുന്നതാണെങ്കിൽ ആ സുഖമല്ല എന്താണ് എന്താണോ പാച്ചു വ്യത്യാസോ നമുക്ക് പോവല്ലേ എവിടൊക്കെ ഏ നാ കേൾക്കുന്നില്ലേ പാഞ്ചാലി വിശ്വമനം എവിടെ മഹാരാജാവ് പാഞ്ചാലിന്റെ അതെയോ ഇവിടെ നടക്കണം ഓ നടക്കാച്ചാൽ നടക്കാം അവർക്ക് ഭക്ഷണം ദക്ഷിണം കിട്ടിയാൽ സന്തോഷം തന്നെയാണല്ലോ വേറെ ഒന്നും ഉദ്ദേശിക്കില്ല നാ പറക്കണം നാ ഞാൻ ഒറ്റയ്ക്കല്ല കുറച്ച് സംഘമായിട്ട് അവനോട് വേണ്ടിയിട്ടുള്ള പ്രായക്കാരാവുക വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കളാവുക ഒരുമിച്ച് അവർ പുറപ്പെട്ട് കഴിഞ്ഞാലോ പോണ വഴിക്ക് നേരം നോക്ക് വഴി നടത്തം അറിയില്ല അങ്ങനെ നടന്നെത്തിക്കഴിഞ്ഞാലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും ഇന്നത്തെ ദിവസം ഒന്ന് എരിശീലുണ്ട് കഴിക്കണ്ടോ നാളെ ഇപ്പൊ കാണണ്ടോ
ഇപ്പൊ പുറത്തേക്കിറങ്ങിയില്ല എല്ലാവരും കൂടിയിട്ട്
പുറത്തേക്കിറങ്ങിയപ്പോ സംഭ്രാന്ത നാനാജനം, എവിടേക്കാ പോണ്, എന്തിനാ പോണ്, ആരൊക്കെയാ പോണ്, എവിടുന്നൊക്കെയാ വരുന്ന, എന്തത്രയൊക്കെ എണ്ണം തെളിച്ചു പോകാൻ കാരണം ഇതൊന്നും മനസ്സിലാവാതെ കണ്ട് സംഭ്രാന്തന്മാരായിട്ട് ഭൂസരന്മാര് മാത്രല്ല അന്യ മതസ്ഥന്മാരെന്നൊക്കെ ഉണ്ടായ മനുഷ്യരാശികളൊക്കെ നാല് ഭാഗത്ത് കൂടെ പുറപ്പെടാൻ തുടങ്ങി. എന്ന് മാത്രല്ല യാതൊരു മഹോത്സവത്തിന്റെ സമാരംഭം കുറിക്കാൻ ഇടവരുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആ സമ്പ്രദായം കൊണ്ട് ക്ഷ്മാവലയാന്തരം സകലം അഭി അന്യാദൃശം വർത്തതേ. ക്ഷ്മാവലയാന്തരം, നാല് പറവും വെള്ളത്താ ചുറ്റപ്പെട്ട കര എന്ന് പറയുന്ന ഭൂമി, ആ ഭൂമിയിലത്തെ സമ്പ്രദായങ്ങൾ മുഴുവനും സകലം അഭി അന്യാദൃശം വർത്തതേ, സകലതും മറ്റൊരു പ്രകാരത്തിലായി തീർന്നിരിക്കുന്നു പോൽ. ഇപ്പൊ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, എപ്പോഴാണ് പ്രഭാതാവണ്, എപ്പോഴാണ് പ്രദോഷാവണ്, എപ്പോഴാണ് മധ്യാഹ്നം ആവണ്, എപ്പോഴാണ് അർദ്ധരാത്രി ആവണ്, അതിനൊന്നും മാറ്റില്ല. അവിടെ ചെന്ന് പ്രവർത്തിക്കുന്ന മഹാദിനങ്ങൾക്കാണ് മാറ്റം വേണ്ടത്. ഇപ്പൊ നേരത്തെ കുളിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത്താഴത്തിന്റെ സമയത്തെ കുളിക്കാൻ പറ്റൂല, രാവിലത്തെ കുളി എന്താ നേരത്തെ തന്നെയാണ് കുഴിയില്ലേ, അപ്പൊ ക്ഷീണിതന്മാരാവും, ചിലപ്പോൾ ജലാശയം ഉണ്ടാവില്ല, എവിടെയാ ജലാശയിച്ചാൽ അവിടെ പോയിട്ടേ കുളിക്കാൻ പറ്റില്ലേ, അതാണ് മാറ്റം ഒന്നും. ഇപ്പോ മുഖ്യന്റെ ഈ പ്രവൃത്തി കൊണ്ട് ലോകം മുഴുവനെ മറ്റൊരു പ്രകാരത്തിലായി തീർന്നിരിക്കണു എന്ന് പറഞ്ഞാൽ തെറ്റാവോ? എന്താ പറയാം, സമ്മതല്ലേ? സമ്മതല്ലാതിരിക്കപ്പെട്ടു. അങ്ങനെ അത് മഹോത്സവത്തിന്റെ കേമത്താണ്. ആ നഗരത്തിങ്കിലത്തെ ആ കോലാഹലം കൊണ്ട് ലോകം മുഴുവനെ മറ്റൊരു പ്രകാരത്തിലായി തീർന്നിരിക്കണു എന്നർത്ഥം. ആ കുറെ നേരെയും പറഞ്ഞിട്ട് പോകുന്നു മനസ്സിലായിട്ടില്ല. ഇനിയും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് വഹിക്കണ പോലെ ഒന്ന് സൂചിപ്പിക്കാം. എന്താ ഈ മഹോത്സവം വെച്ചാൽ? വിശ്വോത്കൃഷ്ട ജഗതിവപുഷാവൽഗുന ഫൽഗുണാർത്ഥം യജ്ഞേ യജ്ഞേ ദ്രുപദ നൃപദേ കന്യകാപി കുണ്ടൽ. പശ്ചാജ്ജാതേ ജതുഭവനത പാണ്ഡവാനാമഭാവേ യക്ഷഛേദം സകിലമനുദേ ദുഷ്കരം ശുൽക്കമസ്യ. ഇവൾക്ക് ശുൽക്കത്തെ ചെയ്തു, ശുൽക്കം ചെയ്യാൻ പണയം. അതിനേക്കാൾ മുഖ്യം ചെയ്യുന്നത് മുഴുവന് പണയം കഴിഞ്ഞ പണയത്തിന്റെ കാര്യം തൊട്ടാലോ തൊട്ടാലേ പണയപ്പെടുത്തതൊക്കെ കൊണ്ട് മനസ്സിലായി. ഏകദേശം സ്വർണം അങ്ങനെയൊക്കെ സാധാരണ ചില പാത്രങ്ങൾ എന്നാ ഇല്ലപ്പോ ഒന്നുമില്ല, എന്തെങ്കിലും കിട്ടിയാൽ തുടക്കില്ല. ഏ ലക്ഷ്യം പിന്നെ ഉണ്ടോ? എന്താ 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 കിണ്ടിയ? ഏ അത് എന്ത് കിണ്ടിയ? ഓടോടുള്ള കിണ്ടിയ. ഓടാ ഓടാന്ന് മനസ്സിലായി. കറുത്ത 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 കാവ് പിടിച്ച് കുറകാലം കൊണ്ടാന്ന് പത്തായിരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടണല്ലോ. ഇതെന്താ ഇതെടുത്ത് വെച്ചിട്ടേ കുറച്ച് എന്തെങ്കിലും അതിനുള്ള കിട്ടിയാൽ നടക്കില്ല. അതിനെ ഈ പണയം എന്ന് പറയേ. പേരശ് മനസ്സിലായില്ലേ? പണയം വയ്ക്കാതൊക്കെ പറഞ്ഞ ഇത് മഹാരാജാവ് പാഞ്ചാലൻ തന്റെ പുത്രിയെ പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാല്ലേ? അതല്ല, ശുൽക്കം വിധേനേ, ശുൽക്കത്തെ നിശ്ചയിച്ചു. തന്റെ പുത്രി പാഞ്ചാലിക്ക് ശുൽക്കം നിശ്ചയിക്കാച്ച പണയം നിശ്ചയിച്ചു. എന്താ പണയം? വലുതായിട്ടുള്ള വില്ല്, ആ വില്ലെടുത്ത് ലക്ഷഛേദം സകിലമനുദേ ലക്ഷത്തെ ആര് ഛേദിക്കണു? ആ വ്യക്തിക്ക് കന്യകയെ കൊടുക്കണം. അതാ ഈ പ്രവൃത്തി ആര് ചെയ്യണു? ആ ചെയ്ത പ്രവൃത്തി ചെയ്ത വ്യക്തിക്ക് തന്റെ പുത്രയെ കൊടുക്കണം. ഇപ്പൊ പറയും പറഞ്ഞ മനസ്സിലാവല്ലോ. ഇത് അദ്ദേഹം നിശ്ചയിച്ചു എന്തിനു വേണ്ട? സാ വിശ്വോത്കൃഷ്ട, വിശ്വോത്കൃഷ്ടയുണ്ട്. വിശ്വോത്കൃഷ്ട വിശ്വത്തിന്റെ ഉത്കൃഷ്ടയാണ്, ഏറ്റവും കേമായിട്ടുള്ളതാണ്. വെച്ചാൽ മാത്രല്ല ജഗതി ബഹുഷ ഉത്കൃഷ്ട, അവിടെ എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ജഗത്ത് വെച്ചാൽ ലോകം, ഉത്കൃഷ്ട വെച്ചാൽ ശ്രേഷ്ഠം, പിന്നെ ആര്യം വിശ്വോത്കൃഷ്ട എന്ന് പറയണം. ജഗത്ത് വെച്ചാൽ ലോകം, വിശ്വച്ചാ ലോകം, പിന്നെ ആര്യ പറയണമാണെങ്കിൽ ആ കന്യകയുടെ കേമത്ത, വേറെ ഒന്നുമില്ല. ലോകത്തിങ്കിൽ വെച്ച് ഇങ്ങനെ ലോക വിശ്വസുന്ദരിയായിട്ട് ഓരോരുത്തരെ കാണില്ലാന്ന്. വിശ്വസുന്ദരി വെച്ചാൽ ലോകസുന്ദരി കാണാറില്ലേ? കേൾക്കാറില്ല, ഇപ്പൊ അധികം കേൾക്കാറില്ല എന്ന് മാത്രമല്ലേ, ലോകസുന്ദരി വിശ്വസുന്ദരിയും കൊണ്ട് കേൾക്കാറില്ല. ഇപ്പൊ അധികം വിശ്വസുന്ദരിമാരുടെ കാര്യമൊക്കെ കാലാഗ്രഹാറ്റേ, സുന്ദരിമാരായിട്ട് ആളുകളുടെ കാര്യം എന്താ നിശ്ചയില്ലാത്ത അവസ്ഥ? സുന്ദരി ആ സുന്ദരിയാണ്, എന്താ വിശ്വസുന്ദരി? കണ്ടാ ഒരു സംഭവമാണ്, കണ്ടു കുറു ആ കുണ്ടിലേക്ക് പോയ കണ്ണും ആ തുറച്ച മൂക്കും ആ വല്ലാതെ കണ്ട വ്യവസ്ഥകളും ആ വായ അടുത്തു കൂടെ പോകാൻ വേണ്ടി ദുർഗന്ധവും എന്താ നിശ്ചയില്ലാതെ ഉറുവട്ടിയും കൊട്ടക്കാരും ആ കുട്ടികാരും അത്യപകരായിട്ട് എന്താ വിശ്വസുന്ദരിയാ ാണ് സമ്പ്രദായത്തിൽ ജഗത്തിങ്കിൽ വെച്ച് വിശ്വസുന്ദരി എന്ന് എന്റെ മുഖത്തിങ്കിൽ നിന്ന് എന്റെ നാവുകൊണ്ട് ഞാൻ തന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാതിരിക്കരുത്. ഇതുപോലൊരു കന്യക മുമ്പ് ഉണ്ടായിരുന്നില്ല. അതാണ് ആ പാഞ്ചാലിന്റെ പുത്രി പാഞ്ചാലിന്റെ കേരളത്തിൽ. അതിനെന്താ കാരണം എന്നാണെങ്കിൽ ഫൽഗുണാർത്ഥം
ഫൽഗുണനായിക്കൊണ്ട് ഫൽഗുണൻ ചാൽ ഫൽഗുണ നക്ഷത്രത്തിനെ ജനിക്കാൻ ഇടവരുണ്ട് എന്താ എവിടെ നോക്കിയിരിക്കുന്നത് ഫൽഗുണൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ അർജുനൻ പത്ത് പേരുണ്ട് അർജുനൻ പ്രധാനമായിട്ട് കരിയാണ് ഫൽഗുണൻ ചാൽ ഫാൽഗുണ നക്ഷത്രത്തിൽ ജനിക്കൊണ്ട് ഫൽഗുണനുള്ള പേര് വന്നു അത് അർജുന അർജുന കാണാനായി കൊണ്ടുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ ഇതാ അഭിപ്രായം സാധാരണ സമ്പ്രദായക്കില്ലേ ജനങ്ങള് വിവാഹം കഴിക്കാൻ സാക്ഷാത്കരണം ധർമ്മം രക്ഷിക്കാൻ വിവാഹം കഴിക്കും വിവാഹം കഴിച്ചത് ദമ്പതികളുടെ സുഖമായിട്ടിരിക്കുന്ന കാലത്ത് നാളെ തെറ്റി ഗർഭരക്ഷണം കണ്ട് ഗർഭം പൂർണ്ണമായി പ്രസവിച്ച് പുത്രനോ പുത്രനോ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും അണ്ടാളും അണ്ടാളും വലുതായി യൗവൻ ആരംഭത്തിങ്കിലേക്ക് വേശിക്കുമ്പോഴാണ് വിവാഹം ആലോചിക്കുക അങ്ങനെയാണല്ലോ എനിക്ക് പുത്രിയുണ്ട് എനിക്ക് പുത്രനുണ്ട് എനിക്ക് പുത്രന് വിവാഹം ആലോചിക്കുകയാണ് അതിന് അനുയോജ്യമായിട്ടുള്ള അനുയോജ്യനായിട്ടുള്ള എങ്ങനെയാച്ചാൽ അങ്ങനെ വിവാഹത്തിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ ലോകത്തിങ്കൽ സമ്പ്രദായം ഇതല്ല അതാ കാപി കന്യക ഫൽഗുനാർത്ഥം ജന്യ ഒരു കന്യക ഫൽഗുനായിക്കൊണ്ട് ജനിച്ചു പോലെന്ന് വരാൻ കാരണേ ഞാൻ കുറച്ച് സൂക്ഷിക്കണി എനിക്കുണ്ടാവൂലേ അർജുന കൊടുക്കാനായി കൊണ്ട് പുത്രീനാവണേ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ പ്രാർത്ഥന പോട്ടെ അർത്ഥന പോട്ടെ ഒന്നുമില്ല ഈ ഈശ്വരൻ തന്നെ ഇല്ലാത്ത അവസ്ഥയായിരുന്നത് പിന്നെ അർച്ചിക്കാൻ കൊടുക്കുന്നുണ്ടോ വിളക്കൂല്ല ഈശ്വരൻ അങ്ങനെ പോകുന്നിരുന്നത് കാരണം ഈശ്വരൻ എവിടെയുണ്ടോ അവിടേക്ക് പോകാൻ പാടില്ല പ്രവേശനമില്ല അങ്ങനെ സമയത്തൊക്കെ ആ പ്രാർത്ഥിച്ച കന്നി ഉണ്ടാവും വിട്ടിട്ടോ അതിനോട് പറയല്ലോ വേദം അങ്ങനെ ഫൽഗുനാർത്ഥം ഫൽഗുനായിക്കൊണ്ട് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ചെറിയൊരു കഥയുണ്ട് കഥയാകുമ്പോൾ തുടങ്ങിയാൽ കഴിയില്ല കഥ പറയാൻ നല്ല പ്രത്യേക സമയമൊന്നുമല്ല എന്നിരുന്നാലും ഞാനതിപ്പോ താനാവൂടുള്ള വേണ്ടിയോണ്ട് തന്റെ സമ്പ്രദായം കണ്ടുകൊണ്ട് കുറച്ച് പറയാൻ പുറപ്പെടുന്നതാണ് ഈ സമയത്തൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് കാരണം സമയത്തിന് പ്രാധാന്യമുണ്ട് പഠന സമ്പ്രദായത്തിന് പ്രാധാന്യമുണ്ട് പറയണൾക്ക് പറയലേ ഉള്ളൂ കേക്കട്ടെ പറ കേക്കട്ടാളല്ലേ ഭാരല്ലേ കേട്ടുന്ന് വരാം കേട്ടില്ലെന്ന് വരാം താൻ പറഞ്ഞോളൂ അങ്ങനെ കഴിഞ്ഞാൽ പരണാൾക്ക് സുഖം ഉണ്ടാവില്ല ഓ പരണാൾക്ക് സുഖമുണ്ട് കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ലെങ്കിലോ എന്തായാലും വേണം എന്തൊക്കെയോ ആ ഉദ്ദേശം പറയുന്നുണ്ട് ആ ഉദ്ദേശം പറയാൻ പറഞ്ഞു അത് പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു വിരസത വരും ഇതല്ല കാണുന്ന ആളും കേമനാവണം കേൾക്കുന്ന ആളും കേമണം കാണണം കേൾക്കണം ഒന്നുതന്നെയാണ് കേമാവണം പരണാൾക്ക് കേമണം എല്ലാ ഗുണവും മണി കാരണം വാക്കിന് മാധുര്യമുണ്ട് മാധുര്യം അക്ഷരവ്യക്തി പദവ്യക്തി സുസ്ഥിരത സ്ഥൈര്യം ലഘുതമൊത്തം ഏകദേശം മനസ്സിലാക്കും വിസ്തരിക്കാൻ തുടങ്ങിയ ഒരു ദിവസം ഒന്നും പോരാ ഞാനൊന്നും വിസ്തരിക്കില്ല ആറ് ഗുണങ്ങൾ വേണം ഒരു വാക്കെടുക്കണമെങ്കിൽ എനിക്കൊരു ഗുണമില്ല എടുക്കാൻ പുറപ്പെട്ടൊന്നുമല്ലാതെ കണ്ട് സ്വതേ ഈ ഉപയോഗിക്കുന്ന ആളുകൾ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും ആർക്കും ആവശ്യമില്ല കാരണം ഇപ്പം പറഞ്ഞ അവരുടെ കുറച്ച് കഴിഞ്ഞാൽ പറയുന്നത് പിന്നെയല്ല നാളെയല്ല ഏ താനല്ലേ കുറച്ച് മുമ്പ് അങ്ങനെ പറഞ്ഞത് ഞാനോ ഞാൻ ഇവിടെ വന്നിട്ടില്ല അങ്ങനെ അപ്പൊ ഈ യവന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതൊക്കെ അപകടമായിട്ടേ പറയുള്ളൂ അതൊക്കെ കൊള്ളാത്ത അവസ്ഥയാണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ തനിക്ക് വേണ്ട പോലെ മനസ്സിലാക്കാൻ പാകത്തിന് എൻ്റെ അറിവ് വെച്ച് എൻ്റെ കഴിവ് വെച്ച് ഞാൻ സൂചിപ്പിക്കുക എന്ന് മാത്രം ഇങ്ങനെ ധരിക്കുന്നു കേട്ടോ കാരണം പാഞ്ചാലക്ഷിതി ബാലകസ്യ മഹാരാജാവ് പാഞ്ചാലിൻ്റെ കുട്ടിക്കാലം ഞാനേ മനസ്സിലാവുള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളാവുമ്പോൾ ഒരാൾ മാത്രമാവില്ല ചിലപ്പോൾ ഒരാളുണ്ടാവും അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇല്ലെന്നല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ ദ്രോണൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണോത്തമനായിരുന്നു പാഞ്ചാലിൻ്റെ കൂടെ സബ്രഹ്മചാരിയ ബ്രഹ്മചാരിയൊക്കെ പറഞ്ഞാൽ അവിടെ മനസ്സിലാവുള്ളൂ കാരണം ഇവിടെ അത്ര മനസ്സിലാക്കുന്നില്ല ഒരേ വേദം ഒരു ഗുരുനാഥന്റെ കീഴിൽ ആദ്യം മുതൽക്ക് അവസാനം വരെ ശ്രദ്ധാപൂർവം പഠിച്ച് ആ പ്രാപ്തന്മാരായി തീരുന്ന വിദ്യാർത്ഥികളെയാണ് സബ്രഹ്മചാരി എന്ന് പറയുക ദ്രോണനും ദ്രുപദനും ഒരുമിച്ച് പഠിക്കുകയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പഠിക്കായിരിക്കും പഠിക്കും ശകാരിക്കും കുറേ നേരം നല്ല ഉത്സാഹമുണ്ട് പ്രവൃത്തിയൊക്കെ എനിക്ക് ജാഗരൂകനായിട്ടുള്ള കാരണം ആള് ശ്രദ്ധയുണ്ട് ഉത്സാഹമുണ്ട് വിനയമുണ്ട് കണ്ടാൽ കാണുമ്പോൾ ഭയങ്കരമാകെ തോന്നിക്കിട്ടു കാര്യമുണ്ട് ഒരാളിത്ര സൗമ്യനും യോഗ്യനും എടുക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തായാലും ആള് ശ്രീമാനായിട്ടുള്ള ആളാണ് മാത്രമല്ല ആള് നല്ല ധനാഢ്യനായിട്ടുള്ള ആളാണ് നമ്മളെക്കാളത്തൊക്കെ ഏമായിട്ടാണ് തട്ടിച്ച് കൊടുത്ത് നിന്നത് സുഖമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രാജകുമാരനാണ് ഒരു പറയേണ്ട ആവശ്യമില്ലോ ദ്രോണനാണെന്ന് നന്നതായില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കണ്ട് ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാവുക വെച്ചിട്ടാണ് ഇപ്പോൾ വിദ്യ ഒന്നും വേണ്ട പ്രവൃത്തിയും വേണ്ട കാരണം മുഖ്യനായിട്ടുള്ള ആൾ വിചാരിച്ചാൽ മതി എന്തോ ആർക്കും കിട്ടുന്ന അതുകൊണ്ട് കയറില്ല വിദ്യയുണ്ടോ എന്നാ അവരൊന്നും കിട്ടില്ല അങ്ങനെയാണ് വിദ്യയില്ലാത്തതോ കേമന്തോമാരായി നിനക്ക് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് പ്രധാനമായിട്ട് ആളുകളുടെ കേവത്തം എന്താ വെച്ചാൽ അവരൊന്നും കൊള്ളില്ല എന്നാ കേമാന്ന് പറഞ്ഞു ചെയ്യും അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഒരേ വേദം ഒരു ഗുരുനാഥന്റെ കീഴിൽ ആദ്യന്തം പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് സബ്രഹ്മചാരി അങ്ങനെയാണ് ദ്രോണൻ തോന്നി പറഞ്ഞല്ലോ ഇടയ്ക്ക് വിശ്രമിക്കുമ്പോ മൂന്നിരിക്കും നിന്നോടത്ത് ഇരിക്കാനേ ചാരണ നേരെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വരക്കുവോ അവരോട് ഇങ്ങനെ പറഞ്ഞാൽ പഠിക്കുക നന്നായി ഒന്നും കിട്ടി തിരിഞ്ഞിരിക്കണോ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഖയില്ലേ
പ്രവൃത്തി ഉണ്ടാവാനാണല്ലോ പഠിക്കുന്നത് അതെ ആ പഠിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി കിട്ടണല്ലോ അല്ലാണ്ട് നമ്മൾ ഭാര്യമാരോ മക്കള് ബന്ധുക്കള് വേണ്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ട പോലെ ചെലവഴിക്കണമെങ്കിൽ ദൈവിക ഉണ്ടല്ലോ ദൈവ്യം ഉണ്ടാവണമെങ്കിൽ പ്രവൃത്തി ഉണ്ടാവണമെങ്കിൽ പഠിക്കണം. ഒന്നിനും കൊള്ളാത്ത വ്യക്തികളെ ഏറ്റവും പ്രധാനമായിട്ട് മുഖ്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഉത്സവം ഇതുവരെ കാര്യം നിൽക്കേണ്ട ഒരുവിധം പ്രവൃത്തിയുള്ള ആളുകൾ മുഴുവനും അപകടന്മാരാകുക. പ്രവൃത്തി ഇല്ലാത്ത ആളുകളോ? നോക്കിന്മാരുണ്ടാവും
अत्यावश्यम पड़पेजस्वी സ്വദേഹി പ്രായത്തിൽ ആളുകളെ കൂട്ടക്കാരായിട്ട് നടക്കുന്നത് അതല്ല കുറച്ച് വിനിയോഗിക്കുന്നത് എന്തൊരു മൗഖ്യം എന്തൊരു വിഷമം എന്താ വിഷമിക്കണേ ഏ പറഞ്ഞു എന്നോട് തുറന്നു പറയാം ഞാൻ അങ്ങനെ ഒരുമിച്ച് പഠിക്കുന്ന ആളാണല്ലോ ഞാൻ മഹാരാജാവിന്റെ പുത്രനെ കൂടി ആയതുകൊണ്ട് അങ്ങേക്ക് എന്ത് തുറന്നു പറയാം അത് കഴിഞ്ഞാലേ ഇത് കഴിഞ്ഞാൽ എന്തെന്നുള്ളൂ പാരോ സംഭാരോ അതല്ലാന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞാലേ അത്രയുള്ളൂ വിദ്യാഭ്യാസം കഴിയില്ല മരണി മരിക്കുന്നതിന്റെ തലേല സമയം വരെയും പഠിക്കാതാണ് അത്രയാണ് പഠിക്കുന്ന സമ്പ്രദായം അതല്ല अंग विषम अंगे सपाद्यमो अचार विषमें अगर पढ़ा सो सोषा अंतरक्षण याज्य पगुति राजनी विद्याभ्यास क्रम राजधानी मांगी द्रोण नी ഓരോ ദിവസം കഴിയുന്നതോറും മുൻ നേരത്തെ ഭക്ഷണത്തിന് പോലും മതിയില്ലാതെ കണ്ട് വിഷമിക്കുമ്പോൾ മഹാരാജാവാണെങ്കിൽ രാജധാനിയിലെ സുഖമായിട്ട് ഒരിക്കലും ധരിക്കുന്നതായിട്ടില്ല ആരും മുഖ്യനായിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിനെ അവരോധിക്കുന്നു അദ്ദേഹം മുഖ്യനാവുന്നു അദ്ദേഹം കൂടി വിചാരിച്ചിട്ടില്ല ഓ അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം സുഖസമൃദ്ധിയാണോ സമ്പന്നനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള മഹാരാജാവ് പറഞ്ഞാലൻ സുഖമായിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ദ്രോണയുടെ കഥ നന്ന തരങ്ങനെ കുറഞ്ഞേ ഇറക്കി അങ്ങോട്ട് പോകണ്ട ഗൃഹമുണ്ട് അവിടെ ഒന്നിരിക്കാം ഇവിടെ വന്നോളൂ പക്ഷെ കുറച്ച് നേരമായില്ലോ അപ്പോഴാണ് താൻ എന്തിനാ വിഷമിക്കുന്നത് തൻ്റെ ഒരുമിച്ച് പഠിച്ച മഹാരാജാവിന്റെ പുത്രൻ പാഞ്ചാലൻ പകുതി രാജ്യത്തിലാണെന്നാ പറയണത് തനിക്ക് രാജ്യമൊന്നും കിട്ടിയിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ദാരിദ്ര്യം തീരുമോ ഇത്രയും ഉദ്ദേശമുള്ളൂ ഞാൻ ചെന്ന് ചോദിക്കുക തന്നെയാണല്ലോ ആവശ്യം ആവശ്യക്കാരനാണല്ലോ ഔചിത്യം വേണ്ടത് പാഞ്ചാലിന്റെ അടുത്ത് പുറപ്പെടുകയെന്ന് ചോദിച്ചു എന്താ പുറപ്പാട് കഴിയില്ല അതുകൊണ്ട് കുറേ നേരമായി അങ്ങനെ പുറപ്പെടുക ഇങ്ങനെ പുറപ്പെടുക എത്ര നേരമായി കഴിഞ്ഞിട്ട് എന്താ കൊണ്ടുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്നിട്ട് ഇവിടെ കൊടുക്കണമെങ്കിൽ അതിനും ഒരുമിച്ച് പഠിച്ചാൽ എന്നാലും പോവുക താൻ തന്നെയാണല്ലോ അവിടെ പുറപ്പെട്ടു പുറപ്പെട്ട വഴി കുറയട്ടെ അവിടുന്ന് ഇവിടെ എത്തി വീണെങ്കിൽ പ്രത്യേകിച്ച് ഓരോ രാജധാനിയും ഒരു പുരാണ വണ്ടികൾ ഈ പുറത്ത് എത്തണമെങ്കിൽ അത്രയും വലിയ പുരത്താ വരണേ ദൂരം കുറയട്ടെ അപ്പോ സമാധാനത്തിൽ വരാം ഇവിടെ ഇവിടെ എത്തിയത് വെച്ചിട്ട് ആണോ എങ്ങനെയാട്ടോ അതേപോലെ ഒരു മാറ്റം ചെന്നിട്ട് ആ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാ അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തെ പോകുമ്പോ എങ്ങനെയാ അതേപോലെ എപ്പോഴും മഹാരാജാവിന്റെ അടുത്തേക്ക് ആവൂ യഥാസ്ഥാനത്ത് എത്തി
വിചാരിച്ചപോലല്ല സന്തോഷമായി എന്ന് മാത്രമല്ല വന്ദിച്ചു ഗോപുരത്തിലൂടെ കിടക്കുമ്പോൾ ഗോപുരത്തേക്ക് ആൾക്കാരൊക്കെ ഉണ്ട് കാരണം മുഖ്യന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ മുമ്പത്തെ പോലെ ഒന്നല്ല മുഖ്യനെ കാണാൻ തന്നെ പറ്റില്ല ഒരു ആളുകൾക്ക് കാണണം എന്നൊക്കെ തന്നെ മുമ്പ് കൂട്ടി അനുവാദം വേണം സുരക്ഷയ്ക്ക് വിദക്ഷന്മാരായിട്ടുള്ള യോദ്ധാക്കളൊക്കെ നാല് അകത്തും പുറത്തുനോക്കിണ്ടേ അപ്പൊ അകത്ത് കടക്കണമെങ്കിൽ അനുവാദം വേണം പുറത്തു പോകണമെങ്കിൽ അനുവാദം വേണം ആരൊക്കെയാണ് വന്നിരിക്കുന്നത് ഓരോ ദിവസം ഇങ്ങനെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ദ്രോണനൊക്കെ ഒന്നും പറയുമല്ലോ യോഗ്യനായിട്ടുള്ള ബ്രാഹ്മണോത്തമനാണല്ലോ അകത്ത് കിടക്കാൻ വേണ്ടിട്ട് കാര്യത്തിൽ കാവക്കാരുണ്ട് ഞാൻ ഇത്രയ്ക്ക് തരികെ കാരണം ഇവിടെ ഇപ്പൊ പുറമേ നിന്ന് വരുമ്പളേ ആരും ഇല്ലെന്നാ തോന്നി പ്രവേശന കാലത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ വരാം ഒരാളെ കാണാൻ ചാപ്പാട് കിടന്നാ കിടന്നപ്പോ മാറി നിൽക്കാൻ മനസ്സിലായില്ല ആരാ ഞാൻ ബ്രാഹ്മണനാണ് അത് കണ്ടപ്പോ മനസ്സിലായി ബ്രാഹ്മണൻ എന്താ ആവശ്യം മുഖ്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരുമിച്ച് പഠിച്ചാളാ നല്ല ഭാഗമായി മുഖ്യനായിട്ടുള്ള ആളെ ഒരുമിച്ച് പഠിച്ച ആളും മുഖ്യന്റെ യോഗ്യതയും കൂടി കാണുമ്പോ മാറി നിൽക്കാം അവിടുന്ന് നിങ്ങൾക്ക് എന്റെ കഥ അറിയാനായിട്ട് എന്നെ മനസ്സിലാവാനായിട്ടാണ് ഞാൻ ആരാണു എന്റെ ഗുരുനാഥന്മാരുടെ യോഗ്യതയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നു അറിയിച്ചാൽ മതി എന്താ പറയണ്ടേ ദ്രോണൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഭരന്മാരെ കത്തിക്ക് പോയി അനുവാദന്റെ കത്തിവിടില്ലോ വന്ദിച്ചു ആരാ അവിടെ ഗോപുരത്തിന്റെ അവിടെ ദ്രോണൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണോത്തമൻ മുഖം കാണിക്കാനായിക്കൊണ്ട് വരണ്ടിട്ടുണ്ട് കേട്ടപ്പോ ദ്രോണരുടെ ശബ്ദം കേട്ടപ്പോ തന്റെ ഒരുമിച്ച് പഠിച്ചാളാ പഠിക്കുന്ന കാലത്ത് പകുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ആധിരാജ്യം അതാണല്ലോ പകുതി രാജ്യം കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കാന്നുള്ളത് മുഖ്യന്റെ സമ്പ്രദായമാണ് കൊടുക്കാൻ കൊടുക്കാന്നൊക്കെ പറയില് ഏത് മുഖ്യനായാലും പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യൻ കൊടുക്കാൻ കൊടുക്കാന്ന് പറയില്ലേ ഒരാളക്കലും ഒന്നും കൊടുത്തിട്ടില്ല അതാണ് സത്യപ്പള്ളി എന്താ കൊടുക്കണം ഈ പറയിലാണ് അപ്പൊ അത് കൊടുക്കാന്നൊക്കെ അന്ന് പറഞ്ഞു വെച്ചാലും ഈ കൊടുക്കാൻ ആർക്കും ഇഷ്ടമുള്ളതല്ല ആരാ അവിടെ എടാ ആ സാധു ബ്രാഹ്മണനെ അപമാനിച്ച് മടക്കുക മുഖ്യന്റെ കൽപ്പന കിട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് മുഖ്യൻ കടക്ക പുറത്ത് തന്നെയാ വാക്കേ വേറെ ഒന്നല്ല അകത്ത് കിടക്കല്ല പുറത്തേക്കെ നാക്കിന്ന് മാത്രമേ കഴുത്തു കുടിച്ചാൽ തന്നിയപ്പോളോ ശ്രേഷ്ഠനായിട്ടുള്ള ഭൂസുരൻ ദ്രോണാചാര്യരുടെ മകളൊന്നും കാവക്കാർക്ക് അറിയില്ലല്ലോ പാഞ്ചാലൻ മുഖം കാണിക്കാൻ പോലും അവസരം കൊടുക്കാതെ കണ്ട് ആ ശ്രേഷ്ഠനായിട്ടുള്ള ദ്രോണാചാര്യരെ ഗോപുരദ്വാരത്തിങ്കൽ നിന്ന് തന്നെ അപമാനത്തിനാക്കി മടക്കി മടക്കിന്ന് മാത്രല്ല ഫൽഗുനാർത്ഥം കാവി കന്യകേ കൂടാൽ ആ യജ്ഞകുണ്ടത്തിങ്കിൽ നിന്ന് ഒരു കന്യക ധരിച്ചു എന്നൊക്കെ ഞാൻ പറയണ്ടായല്ലോ അർജുനൻ കൊടുക്കാനായിക്കൊണ്ട് ആ അർജുനന് കൊടുക്കാൻ വേണ്ടി ഉണ്ടായ കന്യകളെ ആ ഉത്ഭവത്തിന്റെ പ്രാരംഭത്തിങ്കിൽ ഉണ്ടായിട്ടുള്ള പ്രവൃത്തി പറഞ്ഞാലേ ആ കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ അങ്ങനെ പറയാൻ കാരണം മഹാരാജാവിന്റെ ഉടനെ അവമാനിതയായിട്ട് മടങ്ങി എന്താ കാട്ടുക താൻ ഇത്രയും ശ്രേഷ്ഠനും ഇത്രയും പണ്ഡിതനും തൻ്റെ ഗുരുനാഥന്മാരുടെ യോഗ്യതയൊക്കെ നോക്കുമ്പോൾ അത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിച്ച് ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള തന്നെ ഇങ്ങനെ ഞങ്ങളുടെ അവമാനിക്കുകയെ പ്രത്യേകിച്ച് അഭിമാനികൾക്ക് അപമാനം സംഭവിച്ചു കഴിഞ്ഞാൽ കരാളരാത്രിയാണല്ലോ മരണത്തിൻ്റെ തലേനാളത്തെ രാത്രിക്കാണ് കരാളരാത്രി എന്ന് പറയുക നാളെ പ്രഭാതത്തിലും മരിക്കുന്ന ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കണമല്ലോ എന്താ വേണ്ടതെന്ന് ചെയ്യാത്ത അവസ്ഥയും അതേപോലെ അപമാനഭാരം സഹിക്കുക ചെയ്യാതെ കണ്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭീഷ്മാചാര്യനെ മനസ്സിലാക്കി ദ്രോണാചാര്യെ ഇവിടെ വരാം അന്വേഷിക്കുന്നത് ഇവിടെ വരാം കാരണം യോഗ്യനായിട്ടുള്ള ആളാക്കിയവൻ അങ്ങനെയാണ് എഴുന്നരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക ഭീഷ്മാചാര്യനെ വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യനാണ് അദ്ദേഹം ദ്രോണാചാര്യരുടെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് മഹാരാജാവിൻ്റെ രാജധാനിലേക്ക് എത്തിച്ചു കാരണം പാണ്ഡവന്മാരെയും കൗരവന്മാരെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക ഇവിടെ വരാം ഇവിടെ പോടെ ഇതുവരെ എവിടെ ഇരുന്ന് ഇവിടെ വന്നിരിക്കണി ഇവിടെ പക്ഷേ ഞാനും അതെ എന്തൊരു വിനയാനുശണ്ടോ ഇങ്ങനെ വേണി കണ്ടാങ്ങിരിക്കുന്ന കൊണ്ട് കാര്യ കൗരവാണി അതിസൂത്രശൈലിയായിട്ടുള്ള അത്രയും മർമ്മത്തിൽ പ്രയോഗിക്കാൻ കഴിവുള്ള ദ്രോണാചാര്യരെ പോലെ വേറൊരാളില്ല ആ മക്കളെ പഠിപ്പിക്കാറു ദ്രോണാചാര്യരെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം പാണ്ഡവന്മാരെയും കൗരവന്മാരെയും യഥായോഗ്യം ആയുധം പഠിപ്പിക്കാൻ വേണ്ടി ആയുധാപ്രസ്തവിദ്യകൾ പ്രത്യേകിച്ച് പാണ്ഡവന്മാരെ എല്ലാവരാലും ശ്രേഷ്ഠരായി അതിൽ പ്രത്യേകിച്ച് മധ്യമ പാണ്ഡവൻ അർജുനൻ എല്ലാവരാലും ശ്രേഷ്ഠനാവും ഇന്നത്തെ കഴിഞ്ഞിട്ടുള്ള പോകാം സമാധാനമായി വന്നു ഇരുന്നു കാര്യം സാധിച്ചു പോയി അങ്ങനെ വന്നേച്ചാൻ പറ്റില്ല ആള് കേവല ശ്രേഷ്ഠാണെന്ന് വേണ്ടി കാര്യമില്ല വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാവുക അതില്ല ഒരുവിധം കഴിയും അങ്ങനെയാണല്ലോ ദക്ഷന്റെ സമയമായി ഏകദേശി എല്ലാവരും കൗരവന്മാരും പാണ്ഡവന്മാരും ദുര്യോധനൻ ദുശ്ശാസൻ ദുഷ്ടൻ ദുർമുഖൻ ദുർഭക്തൻ തുടങ്ങിയിട്ടുള്ള 100 പേരും ദുശ്ശാസൻ 101-ാമത്തെ ആണെങ്കിൽ 100 പുത്രന്മാരാണല്ലോ പാണ്ഡവന്മാർ ധർമ്മപുത്ര ഭീമൻ അർജുനൻ നവരൻ സഹദേവൻ 5 പേരും കൂടിയിട്ട് ആ ദ്രോണാചാര്യരുടെ അടുത്ത് വന്ന് വന്ദിച്ചു എറാൻ എന്താ ശിഷ്യന്മാരെല്ലാവരും നിങ്ങൾ വിദ്യാഭ്യാസം പൂർത്തിയാവില്ല അതിനെ നിങ്ങൾക്കറിയാം പഠിപ്പിക്കുമ്പോൾ പറയണ്ടായിരുന്നു എങ്കിലും ഒരു വിധമൊക്കെ ആയില്ലോ അങ്ങനെയാണോ വെച്ചിരിക്കണേ
ദക്ഷിണ വരാൻ ദക്ഷിണം എനിക്കോ എനിക്ക് ദക്ഷിണവിനെ അത് നിങ്ങൾ എനിക്ക് ദക്ഷിണം ആവശ്യമില്ല ഞാൻ ദക്ഷിണയ്ക്ക് ഉദ്ദേശിച്ച് വന്നല്ല സത്യം പറയുകയാണെങ്കിൽ ദക്ഷിണ കെട്ടണം എന്നുള്ള മോഹം കൊണ്ട് വന്നല്ല കാരണം എൻ്റെ പ്രവൃത്തി അനവധി കാലം ചെയ്യും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യല്ലോ പ്രവൃത്തിക്കാരാകുമ്പോൾ പ്രവൃത്തി എടുക്കേണ്ടത് എടുക്കേണ്ട സ്ഥലത്ത് എടുക്കേണ്ടപ്പോൾ എടുക്കുമ്പോഴാണല്ലോ ആനന്ദം ഉണ്ടാവുക എനിക്ക് സമാധാനമായി കാരണം ഇവിടെ വരാനും ഇത്രത്തോളെങ്കിലും എന്തപോലും ആയിട്ടില്ലെങ്കിലും ഒരുമിച്ചൊക്കെ വേണ്ട പോലെ തന്നെയാണ് പ്രവൃത്തി അത് സാർത്ഥമാക്കി തീർക്കുക എന്നത് ഏറ്റവും സംതൃപ്തിയുണ്ട് സംപ്രീതന എനിക്ക് വേറൊന്നും ആവശ്യമില്ല അങ്ങക്കൊന്നും ആവശ്യം ഉണ്ടായിരിക്കും പക്ഷെ അധികങ്ങൾക്ക് ആവശ്യമില്ല ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ചു കഴിഞ്ഞ ഏത് വിദ്യയിലും വേണ്ട ആ വിദ്യക്ക് പൂർണ്ണത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു ദക്ഷിണ സാധിക്കണം സ്വർണോ ഇതാ സ്വർണത്തിന്റെ ചെയ്യുന്ന സ്വർണത്തിന്റെ കാര്യം പറയുള്ളൂ എവിടുന്ന് കിട്ടും ആർക്ക് വേണിച്ചാൽ കിട്ടും വിചാരിച്ച പോലല്ല ആരൊക്കെയാണ് കൂട്ടു പിടിക്കേണ്ടത് വെച്ചാൽ എവിടുന്നൊക്കെയാ തരാക്കി മൂട്ടിച്ച് കൂട്ടിയ കട്ടു കൂട്ടിയ കള്ളക്കറപ്പ് എങ്ങനെയൊക്കെ വെച്ചാൽ മുഖ്യ കാണാൻ വേണ്ടി കാര്യമില്ല എവിടുന്നൊക്കെ വെച്ചാൽ കൂട്ടും അതൊക്കെ സമ്മതമായിട്ട് സ്വർണം വൈഡൂര്യം എന്തു വേണോ കഥ എന്തു ശരിയും വലിയപ്പോ ആർക്കും ഉണ്ട് അപ്പൊ എന്തെങ്കിലും കുറച്ച് സ്വർണോ ഇനി കുറെ സ്വർണോ എനിക്ക് ഒരു ലേശം എത്രയുണ്ട് അരക്കാൻ പണത്തൂക്കുണ്ടോ സംശയം കുറച്ച് മാറ്റി കുറയും ഇതൊക്കെ ആയിട്ട് അതൊന്നുമല്ല ഗുരുദക്ഷിണ വെട്ടി ഇറക്കി കൊടുക്കല്ല ദക്ഷിണ ഗുരുദക്ഷിണാചാര്യ ഗുരുനാഥന്റെ കടാക്ഷം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥന്റെ ആഗ്രഹം സഫലാവണം സമാധാനം ഗുരുദക്ഷിണയ്ക്കുള്ള പോക്കാണ് സമാധാനമായിട്ടുള്ള പോക്ക എന്താ വേണ്ടത് അദ്ദേഹത്തിന് ആഗ്രഹം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അത് എല്ലാ ഗുരുനാഥന്മാരും പറയുക ആ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശിഷ്യൻ കേവലായി തീർന്നു തന്നെയാണല്ലോ കുട്ടികളെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല നിർബന്ധം അതുകൊണ്ട് കർമാവസാനത്തിന്റെ ദക്ഷിണ വേണം നിയമമാണല്ലോ കൊടുക്കണമാണല്ലോ അതുകൊണ്ട് എന്റെ ആവശ്യം ഞാൻ പ്രത്യേകിച്ച് പറയാം എനിക്ക് അന്ന് അവമാനത്തിനായി തീരെ അറിവുണ്ടായി പാചാലൻ രാജധാനിക്ക് ചെന്നപ്പോ എന്നെ പരമാർത്ഥ അറിയാതെയുണ്ടല്ല അവൻ അറിഞ്ഞുകൊണ്ട് മുഖ്യനായിട്ടുള്ള അദ്ദേഹം തന്നെ അവമാനിച്ച് മടക്കേണ്ടായി അതിന് പകരം എനിക്ക് അവനെ പിടിച്ചു കെട്ടി എന്റെ കാക്കിൽ കൊടുക്കാൻ സാധിക്കുമോ അതാണ് എനിക്ക് ദക്ഷിണയായിട്ട് വേണ്ടത് തകട്ട് കേട്ടപ്പെട്ട ഓരോന്മാർ ആദ്യം പുറപ്പെട്ടെ യുദ്ധം ചെയ്യാൻ ഉത്സാഹം നടക്കാവില്ലേ പരാജയൊന്നും ആദ്യം മനസ്സിലെത്തില്ല വേഗം പുറപ്പെടും ഓരോന്മാരൊക്കെ പാടി പുറപ്പെട്ട് എന്താണെന്ന് കേൾക്കുമ്പോഴാണ് പുറപ്പെട്ടി പാഞ്ചാലോ പായക്കാരനല്ല നല്ല ആയോധനവേണം ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള യുദ്ധതന്ത്രം കഴിവും ആ പ്രാപ്തിയൊക്കെ ഉണ്ടാവുകൊണ്ട് അധിക നേരമൊന്നും വേണ്ടിയൊന്നുമില്ല പാഞ്ചാലൻ കൗരവന്മാരെ മുഴുവനും പരാജീതരാക്കിയിട്ട് മടക്കി അയച്ചു ഓരോക്കെ നിരാശയായിട്ട് മടങ്ങിയപ്പോ പിന്നെ പുറപ്പെട്ട പാണ്ഡവന്മാരിലും പ്രധാനിയായിട്ടുള്ള എല്ലാവരും പ്രധാനികളാണെങ്കിലും എല്ലാവരും ശ്രേഷ്ഠനായി അർജുനൻ എന്ന് പറഞ്ഞു മധ്യമ പാണ്ഡവൻ വീരാഗ്രേസരൻ ദ്രോണാചാര്യന്റെ പ്രധാന ശിഷ്യൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹാവ് മൃഗോദര സഹോദരൻ എല്ലാവർക്കും സമ്മതൻ ആ ശ്രേഷ്ഠനായിട്ട് സുന്ദരൻ ശ്രേഷ്ഠനാണല്ലോ ചെന്നു മാത്രമല്ല ഏകാഗിയായിട്ട് പാഞ്ചാലിനെ ജയിച്ച് രണ്ട് കൈയും ബന്ധിച്ച് കാലും ബന്ധിച്ച് പാഞ്ചാലിനെ താങ്ങി കൊണ്ടുവന്ന് ഗുരുനാഥന്റെ കാക്കിൽ വെച്ച് നമസ്കരിച്ചു ഗുരു അടിയന്താ പ്രതിജ്ഞ സാധിച്ചിരിക്കണോ സ്വീകരിക്കാം അതങ്ങട്ട് കേട്ടപ്പോ സന്തോഷമായി കേക്ക് മാത്രമല്ല കാണിച്ചു എടാ മഹാഭാവി ഞാൻ അന്ന് അർത്ഥിയായിട്ട് യാചകനായിട്ട് തന്റെ അടുക്ക് രാജധാനിക്ക് വന്നപ്പോ എന്നെ മാനിച്ചില്ല എന്ന് മാത്രമല്ല അവമാനിക്കുക വെച്ചത് അതിന് പകരം എനിക്കിപ്പോ ചെയ്യാൻ സാധിക്കും മുഖത്ത് ചവിട്ടാൻ വേണ്ടി കാലം കിടക്കത്തി കാല കത്തിയപ്പോ തൊട്ടടുത്ത് തന്നെയാണല്ലോ അർജുനൻ നിൽക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത എത്ര കേവനായും എത്ര നികൃഷ്ടനായാലും വേണ്ടി ചവിടുക ദേഹോപദ്രവം ചെയ്യുക പീഡിപ്പിക്കുക എന്നെഴുതാത്താണ് ഇപ്പൊ പീഡനമാണല്ലോ ഏത് സമയത്തും പീഡനം വന്നുകൊണ്ടിരിക്കുന്ന കാല അതെഴുതാത്ത നോക്കുമ്പോൾ അത് രക്ഷിക്കേണ്ടത് അത് തന്നെയാണല്ലോ മാത്രമല്ല തന്റെ ഗുരുനാഥനാ തെറ്റ് ചെയ്യാൻ പുറപ്പെട്ടേ ഗുരുനാഥം പഠിപ്പിക്കുമ്പോൾ പറയേണ്ട തെറ്റ് ആര് ചെയ്താലും ശിക്ഷ കൊടുക്കണമെന്ന് ആ വാണവെന്ന് വാണകൂരി ചവിട്ടിയാൽ ഞാൻ കാലു വെട്ടും ആ വാണകിടെ കിടത്തിയപ്പോ ദ്രോണനക്കും ഒന്ന് വരുമ്പോയി കാരണം താൻ അറിവില്ലാത്ത ആളല്ല കോപത്തിന്റെ അത്യാധിക്യം കൊണ്ട് അതാണ് ആരും കോപിക്കരുത് ദേഷ്യപ്പെടരുത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വികാരത്തെ ശക്തി കൊണ്ട് അവനവനെ തന്നെ മറന്ന് എന്ത് ഹീന പ്രവൃത്തി ചെയ്യാൻ വിരോധം പിന്നെ പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോ അതൊന്ന് പിന്തിരിപ്പിക്കാൻ ആ ഓങ്ങി ആ വാളോങ്ങി നിൽക്കുന്ന അർജുനെ കണ്ടപ്പോ ചവിട്ടാൻ വേണ്ടി അകത്തെ കാല് സാവധാനം താഴ്ത്തിയെന്ന് മാത്രമല്ല തന്നെ ഇത്രയും വലിയൊരു അബദ്ധത്തിന് രക്ഷിച്ച അർജുനാണല്ലോ ഉണ്ണീ വിജയീഭവ ദീർഘായുരസ്തു അതർക്കിതാനി ഈ ധർമ്മബോധം നിനക്കെന്നും ഉണ്ടാവട്ടെ അതെ ഗുരുനാഥൻ ആയപ്പോഴും തെറ്റ് ചെയ്യുമ്പോ അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കല്ലേ സന്തോഷം അത് വർദ്ധിക്കുന്നു മാത്രമല്ല അതോട് പോയിട്ട് പാഞ്ചാലിന്റെ അവസ്ഥ മാറി താൻ കൈകാലൊക്കെ തകലേക്ക് കിടക്കാറല്ലോ സന്താനങ്ങൾ ഉണ്ടാവുകയാണ് എത്ര ഡൗൺ മോഹിച്ചല്ലേ സന്താനം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ സന്താനം ഉണ്ടാവരുതെന്നും കൂടി വിചാരിക്കുന്നുണ്ടോ അച്ഛനമ്മമാരായിരിക്കും എന്താ കാരണം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പളാ വെട്ടിക്കൊല്ല അത്തു കൊല്ല കഴുത്തു വെട്ടിക്കൊല്ല ചടിച്ചു കൊല്ല ഇടിച്ചു കൊല്ല പട്ടിക്കിട്ട് കൊല്ല ഓരോരുത്തും നടന്നല്ല എന്താ സംഭവിക്കാൻ ശരിയല്ലോ ഉണ്ടാവാണ്ടിരിക്കുകയാണ് വേദം ഇരിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവാം ഇത് അങ്ങനല്ല
തനിക്ക് അർജുനനെ പോലെയുള്ള പുത്രൻ ഉണ്ടാവണമെന്ന് പാഞ്ചാലൻ വിചാരിക്കണ്ടായി. അതാണ് ഫൽഗുനാർത്ഥം. ഫൽഗുനനായിക്കൊണ്ട് ഉണ്ടായി നീ ഞാൻ ആദ്യം പ്രഭവിച്ചു. അതെങ്ങനെ ഞാൻ ഉണ്ടാവണം വെച്ചാൽ ഉത്തരം ആൾ വിചാരിക്കും. വിവാഹം കഴിഞ്ഞോ പോലെ വിശേഷമൊന്നുമില്ലോ അല്ല. അപ്പൊ അവിടെയൊക്കെ പോകാറില്ലേ? എന്നാ ഒന്നും പോകാറില്ലാന്നുണ്ടോ? ഞാൻ പോകാറൊക്കെ സന്തോഷമായിട്ട് കേട്ടു. സന്താനങ്ങള് ആ ഏ വിവാഹത്തിന് കുറയാനായില്ലേ? ഇപ്പൊ പറയാറായിട്ടില്ല. അയ്യയ്യേ എന്താ ഉഷ്ണിക്കണ്ടോ? വീശുന്നത് തന്നെയാണ്. വിഷമിക്കുന്നു വേണ്ട. വേണ്ട പോലെ ശ്രദ്ധിച്ചാലും കൂടി കഴിഞ്ഞൊക്കെ വേണ്ട പോലെ ആവും. അതൊന്നും കാര്യമല്ലോ. ശ്രീവാധീന പണി ദൈവാധീന ഞാൻ എന്തുണ്ടായിട്ട് കാര്യമില്ല. എല്ലാവരും പ്രാർത്ഥിക്കും. ഉണ്ണി ഉണ്ടാവണേ, ഉണ്ണി ഉണ്ടാവണ വെച്ചാൽ ഉണ്ണി ഉണ്ടായിക്കൊള്ളില്ല പെണ്ണാവും, പെണ്ണുണ്ടാവണേ വെച്ചാൽ പെണ്ണുണ്ടാവില്ല ഉണ്ണിയാവാം. ഉണ്ടായാൽ തന്നെ ബുദ്ധി ഉണ്ടായിക്കൊള്ളില്ല, ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ശക്തി ഉണ്ടായിക്കൊള്ളില്ല, ശക്തി തന്നെ ഓജസ് ഉണ്ടായിക്കൊള്ളില്ല, തേജസ്, സൗന്ദര്യം, സുകുമാരത, മധുരത, കാന്തി, മനോഹാരിത, ശ്രീമത്ത, മഹിമ, ഇതൊക്കെയാണല്ലോ നാരീ ഗുണഗണങ്ങൾ, പുരുഷവിലക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്വഭാവം അത്യവകരാവാം. ഏത് വ്യക്തിയിലുമില്ല, ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. സ്വഭാവം, സ്വഭാവം നന്നായാലേ എല്ലാവർക്കും സമ്മതമാവൂ. അതൊക്കെ പ്രാർത്ഥിച്ചാൽ ഉണ്ടാവുമെന്നാണെങ്കിൽ ഫൽഗുനാർത്ഥം എടുത്തു പറയാൻ കാരണം മഹാരാജാവ് പാഞ്ചാലൻ തനിക്ക് അർജുനനെ പുത്രനായിട്ട് ലഭിക്കാൻ എന്താ ഒരു ഉപായം എന്ന് ആലോചിച്ചപ്പോൾ വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. തനിക്കൊരു പുത്രി ഉണ്ടാകും. ആ പുത്രിയെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് പുത്രിയുടെ ഭർത്താവായിട്ടുള്ള അർജുനനെ തൻ്റെ പുത്രനെ പോലെ കണക്കാക്കുക. ഇങ്ങനെയാണല്ലോ സാധാരണ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ രക്ഷാകർത്താക്കൾ സമാശ്വസിക്കുക. എങ്ങനെയാണ് പറഞ്ഞത്? പുത്രി പുത്രിയുള്ളൂ, പുത്രൻ ആ പുത്രന്റെ ഭർത്താവ് എന്റെ പുത്രനെ പോലെയാ. ഇങ്ങനെയാണ് സമാധാനിക്കുക. അതിനെന്താ ഉപായം എന്ന് ആലോചിച്ചപ്പോ ഇനിയിപ്പോ അർജുനന്റെ പ്രായോ, ഇത്രയൊക്കെ പ്രായമായി അർജുനൻ ഈ യൗവനാരംഭത്തിലേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോ ഇനി തനിക്കൊരു പുത്രി ഇപ്പൊ ഉണ്ടായി. ആ പുത്രിക്ക് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനസ്ഥയായിട്ടുള്ള അവസ്ഥയിലേക്ക് വേശിക്കുമ്പോഴേക്കും സമ്പ്രദായകന്മാർ ഓർത്തിട്ട് ഇല്ലേ, കുറേശ്ശെ നനയ്ക്കാൻ നടക്കാം, വായത്തെ പല്ലോ കുറേശ്ശെ കൊഞ്ഞു പോവാം, മാത്രമല്ല കാളിയും മൂക്കും കൂടിക്കാഴ്ചയും കഴിഞ്ഞ് ഖോ ഖോ എന്നുള്ള രൂപമൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോ തനിക്ക് പുത്രി ഉണ്ടായിട്ട് യൗവനാരംഭത്തിലേക്ക് വേശിക്കാം. അങ്ങനെ ഇരിക്കുമ്പോ ഈ പടുവൃദ്ധനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുമില്ല. ഇപ്പൊ എന്താ വേണ്ടത്? എന്നാൽ ഈശ്വരാഹീനല്ലാതെ കൊണ്ട് ഒരു കാര്യവും ലോകത്തിൽ സാർത്ഥകമായി തീരില്ല. അത്യന്തം വിശ്വസിക്കുന്ന ഭക്തനായിട്ടുള്ള അദ്ദേഹം യജ്ഞേ കൊണ്ടാൽ യാഗം ചെയ്യാൻ നിശ്ചയിച്ചു. എന്നുവെച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാം. സൽക്കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠതരങ്ങളാണെങ്കിലും എല്ലാ സൽക്കർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം യാഗ, ത്രേതാഗ്നി ജ്വലിപ്പിച്ച യാഗം അതാണല്ലോ. അത് ഭീഷ്മർ, ഹൃത്തിക്കുള്, ഹോതാവ്, സുഖം ജുഹൂർത്തുകൊണ്ട് ഇതം വന്നേ സ്വാഹ, ഇതം അഗ്നേ സ്വാഹ, അയം നമഹ, ഇതം നമഹ, ഓരോ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് നെയ്യേ പാലേ തൈലേ അപ്പം മട വിലേ മരേ ദർഭ ചമത പുല്ലേ ഉപയോഗിക്കേണ്ട ഹോമസാധനങ്ങൾ മിസ് കുറവതിയുണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഓരോരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് അതാത് ദേവന്മാരെ ആവാഹിച്ച് അവർക്ക് ഹവിസ് കൊടുക്കുന്ന വലുതായിട്ടുള്ള സംരംഭ യാഗം. ആ യാഗം ചെയ്യാനായിക്കൊണ്ട് സ്ഥലശുദ്ധി വരുത്തി, യാഗശാല നിർമ്മിച്ചു, യാഗം ആ കുണ്ട് നിർമ്മിച്ചു, സാധന സാമഗ്രികളൊക്കെ സമാഹരിച്ചു, ഋഷീശ്വരന്മാരെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു കൊണ്ടുവന്നു, മുഹൂർത്തം കുറിച്ചു, എല്ലാം യാഗം തുടങ്ങി. യാഗം തുടങ്ങിയപ്പോഴോ ഒന്നുകൂടി പ്രാർത്ഥിച്ചു, തനിക്ക് അർജുനനെ പുത്രനായിട്ട് ലഭിക്കാൻ ഒരു പുത്രിയും തന്റെ ശത്രുവായിട്ടുള്ള ദ്രോണാചാര്യരെ കൊല്ലാൻ ഒരു പുത്രനും ഉണ്ടാവണമെന്ന രണ്ട് പ്രാർത്ഥനയാണ്. ആ രണ്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുണ്ടാൽ നിന്ന് ഒരു കന്യക ജനിച്ചുപോൾ ഇതം അത്ഭുതം. ഞാൻ ആദ്യം പറയണ്ടായില്ലേ അത്ഭുതം നിങ്ങൾ കേൾക്കണ്ടായില്ലേ എന്ന്? ലോകത്തിങ്കൽ ഇതിനു മുമ്പൊന്നും ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായിട്ടില്ല. കേൾക്കണ്ടായിട്ടുണ്ടോ? ഹോമകുണ്ട് വെച്ചാൽ എന്താ? അഗ്നികുണ്ടും ഈ ഹോമിക്കാനുള്ള കുണ്ടും. ഹോമിക്കാച്ചാൽ അഗ്നിയാണല്ലോ, ആ പുകയുണ്ടാക്കി കത്തി അതിനുള്ളിലേക്ക് ഹോമിക്കാണല്ലോ. അപ്പൊ അഗ്നികുണ്ടും അഗ്നികുണ്ടത്തിനുള്ളത് ഉണ്ടാവുക. ഇപ്പൊ ഉഴുന്നുണ്ടാവുന്ന ആയിക്കുള്ളേ എന്തുണ്ടാവുന്നു? അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ടാവണമല്ല. ഹോമകുണ്ടത്തിനുള്ളിൽ ഉണ്ടായിച്ച പോകുന്നു നോക്കി ഉരുണ്ടുകൊണ്ട് പോകുമ്പോ കാലത്തോട് കഴിഞ്ഞ് വെള്ളങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ പുകയത്തുണ്ടാവുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടായവന സന്താരമില്ലേ? കറത്തി രണ്ട് പുകഞ്ഞ് പാഞ്ചാലിയെ തൊട്ടാൽ കണ്ണെഴുതാൻ മഷി അന്വേഷിച്ചെങ്കിലും പോണ്ട, അത്ര അപകടം. അങ്ങനെ ഇരിക്കണ്ട. വിശ്വോത്കൃഷ്ട ജഗദീപുഷാ കാവി കന്യകാ ഫൽഗുനാർത്ഥം യജ്ഞേ കുണ്ടാൽ യജ്ഞേ. ഞാൻ ആദ്യം പറയാനുള്ള കാരണം ഇത്രയും വിശ്വസുന്ദരിയായിട്ട് സർവാംഗസുന്ദരിയായിട്ട് പാഞ്ചാലിയെ പോലെ ഓരോ കന്യകയില്ല. ആ കന്യക ഹോമകുണ്ടത്തിങ്ങും ഉത്ഭവിച്ചു പോൽ. ഹോമകുണ്ടെന്ന് വെച്ചാൽ കുണ്ടത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം മാത്രം നീ കന്യക മാത്രമല്ല ദുഷ്ടദുർമ്മിനുണ്ടായി, രണ്ടുപേരുണ്ടായിരുന്നു. ആ യാഗം പരി അവസാനിപ്പിച്ചു. തരങ്ങാൻ ഈശ്വരാധീനുള്ളവർക്കെ സൽക്കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ.
ഈ സൽക്കർമ്മം ചെയ്യേണ്ട സ്ഥലം മഹാത്മ്യം ഉണ്ടാവണം. ഈ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്ഥലം ശുദ്ധി വരുത്തണം. അത് ഏമായി അത് എന്തായാൽ തന്നെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നത് നമുക്ക് സാധിച്ചു. കാരണം ഇവിടെ ത്രേതാഗ്നി ജ്വലിപ്പിച്ച് ഇങ്ങനെ യജ്ഞം ചെയ്യാന്നുള്ളത് ശ്രേഷ്ഠതരായിട്ടുള്ള കർമ്മം തന്നെയാണ്. അത് ചെയ്ത് കഴിഞ്ഞു, ഉദ്ദേശിച്ച ഫലവും കിട്ടി കേട്ടോ. എല്ലാവരും യഥാതഥമാകുമെന്ന് ഉച്ചരിച്ചു. ഇവിടുന്നൊക്കെ ഓരോരുത്തർ മന്ത്രിക്ക് അവർക്ക് അവരുടെ സമയത്ത് മടങ്ങിപ്പോയപ്പോ മഹാരാജാവ് തന്റെ പുത്രിയെയും പുത്രനെയും വളരെ ശ്രദ്ധാപൂർവം ലാളിക്കാൻ തുടങ്ങി. കാരണം പ്രസവിച്ചുണ്ടായതല്ല, പ്രസവിച്ചുണ്ടായവരെ പുത്രന്മാരെയും പുത്രിമാരെയും നോക്കാത്ത അവസ്ഥയല്ലേ. പ്രസവിച്ച ഉടനെ തന്നെ കെട്ടിത്താത്തുക, വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക, കാണാലേണ്ട വെക്കുക, ചതിച്ചുകൊല്ലുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്റെ പുത്രിക്കും പുത്രനും അമ്മയില്ലാത്ത കുറവുണ്ടാവരുത് നിശ്ചയിച്ച് അനവധി പോറ്റമ്മമാരെ നിശ്ചയിച്ചു. ഒരമ്മയില്ല, ഒരമ്മയ്ക്ക് ഒരു കുറവ് വന്നാൽ മറ്റേ അമ്മ നോക്കാണ്ടാവുള്ളൂ. എന്തായിരുന്നു, ഞാൻ അവിടെ വെച്ചങ്ങോട്ട് പോയുള്ളൂ. അപ്പോഴാണ് ഞാൻ അപ്പോഴാണ് കുറച്ച് വെള്ളെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് മറിഞ്ഞു വീഴുന്നത്. എന്തെങ്കിലും ഞാൻ ദുർനിമിത്തം വന്നു കഴിഞ്ഞാൽ വിഷമമില്ലേ. അപ്പോൾ ഒരുത്തിക്കൊരു നോട്ടക്കുറവ് വന്നാൽ മറ്റൊരു ഉണ്ടാവണം. നിരവധി പോറ്റമ്മമാരുടെ, സമപ്രായക്കാരായ സ്ത്രീകളുടെ, സഹീജനങ്ങളുടെ ശ്രദ്ധാപൂർവമുള്ള വീക്ഷണം കൊണ്ട് ക്രമേണ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനസ്ഥയായിട്ടുള്ള അവസ്ഥയിലേക്ക് പാഞ്ചാലിയും ദുഷ്ടത്തിൻ്റെയും വീക്ഷിച്ചപ്പോൾ അവിടെ ഇല്ല. ആ കന്യകാക്ക് യൗവനായപ്പോ ഉണ്ടായിരുന്നല്ലേ, ആ യുവാവിനെ കാണാല്ലേണ്ടി. എവിടെ അർജുനൻ ഇല്ലാണ്ടേ, എന്താ നോക്കണ ഇവിടെ ഉണ്ടാകുന്ന സാധനം എവിടെ ഇല്ല, കാണാല്ല. ഏ കണ്ടോ, എന്താ അവിടെ ഇല്ല, അവിടെ ഇവിടെ എവിടെയൊക്കെ നോക്കിണ്ട്, എവിടെ മനസ്സിലായില്ല. ആരാ അർജുനെ നോക്കിയാ കണ്ടിട്ടില്ല, അർജുനെ കാണാല്ല. എന്താ അർജുനൻ മാത്രല്ല, പാണ്ഡവന്മാരെല്ലാവരും ജതുഭവനതാ പാണ്ഡവാനാം അഭാവേ ജാതേ. ജതുഭവനത്തിങ്കൽ പാണ്ഡവന്മാരുടെ അഭാവം ജാതമായി തീർന്നു. ജതുഭവനം അരക്കില്ല, അരക്കില്ലത്തിൽപ്പെട്ട് പാണ്ഡവന്മാരൊക്കെ മരിച്ചുപോയി എന്ന് ലോകം മുഴുവനെ അറിയാനാണ് വന്നപ്പോഴോ. ഇനി എന്താ ചെയ്യാ, കഷ്ടേ കഷ്ടം. ഞാൻ ഇത്രയൊക്കെ മോഹിച്ച് അതാണ് ഒരച്ഛനും അമ്മയും വിചാരിക്കാത്തത് കാര്യം. തനിക്ക് പുത്രി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പുത്രിയുടെ ഭർത്താവിനെ നിശ്ചയിച്ച് അതിനുശേഷം പുത്രി ഉണ്ടായി വളർത്തി വലുതാക്കി യൗവനത്തിങ്കിലേക്ക് പ്രവേശിച്ചു വിവാഹം കഴിച്ചു കൊടുക്കാറാണല്ലോ മോഹിക്കുന്നേ. അതിനു മുമ്പ് വരണം മരിക്കുക. എത്ര ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവാധിന കുറവാണല്ലോ. വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞാൽ മുടങ്ങുക, വിവാഹ ദിവസം വരണം മരിക്കുക, അല്ലെങ്കിൽ വധു മരിക്കുക, വിവാഹം കഴിഞ്ഞു മരിക്കുക, സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാവുക, മാത്രം സന്താനം ഇല്ലാണ്ടാവുക, ബഹുവിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ നിരവധി ആളുകൾക്ക് സംഭവിക്കുന്നതാ. തനിക്ക് ഇങ്ങനെ വേണ്ടി വന്നുവല്ലോ, കഷ്ടേ കഷ്ടം. ഇനി എന്താ വേണ്ടത്, ദുഃഖിച്ചിട്ട് കാര്യമില്ല, ദുഃഖം ഉണ്ടാവാണ്ടിരിക്കില്ല, ദുഃഖിച്ചു വേണ്ടി കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോ ദുഃഖം ഇല്ലാതെ ഉണ്ടായി തീരാണ്ടിരിക്കില്ല, ദുഃഖം എപ്പോഴും ഉണ്ടാവും. എന്നിരുന്നാലും താൻ എന്താ വേണ്ടത്, ഇനിയുള്ള ഘട്ടം എന്താ വേണ്ടത്, അതാണ് ഇപ്പോഴേ മുഖം കണ്ടു. സുന്ദരനും ശ്രേഷ്ഠനും വിവാഹപ്രായമായിട്ടുള്ള ആളെ എന്തിനു കൗതുകാണ്, സകല പുരുഷലക്ഷണം തുടങ്ങിയിട്ട് ഒരാളല്ല, ഇതുപോലെ അനവധി പുരുഷന്മാരുണ്ടാവുമല്ലോ. മാത്രം വിവാഹം കഴിഞ്ഞവര്, കഴിയാത്തവര്, സമപ്രായക്കാരായിട്ടുള്ള ആളുകള്, കുട്ടികളുള്ളവര്, ഇല്ലാത്തവര്, എല്ലാവരും പറഞ്ഞിരിക്കുന്നു വരുന്നുണ്ട. ആരാണോ ആ വലുതായിട്ടുള്ള വില്ല് ആ രംഗപ്രദേശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, ആ വില്ലെടുത്ത് കടകുത്തി തലവളച്ച് നാണ് കൂട്ടിക്കെട്ടി അഞ്ച് സ്ഥലങ്ങളെ കൊണ്ട് ആകാശമാർഗത്തിന്റെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിസ്വരൂപമായിട്ടുള്ള ലാക്ക് നിഴൽ നോക്കി എഴുതി വീട്ടുന്ന വീരപുരുഷന് തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വിളംബരം ചെയ്ത് ചതുസ്സാഗര പര്യന്തയായിട്ടുള്ള പൃഥ്വിയിലെ സർവന്മാരായിട്ടുള്ള മഹീഭൃത്തുക്കളും മഹീശ്വരന്മാരും മഹാജനങ്ങള് സമസ്ത ജനങ്ങളെയും ആ ദൂതന്മാരൂഹേന പാഞ്ചാലി സ്വയംവര മഹോത്സവത്തിന്റെ വൃത്താന്തം അറിയിക്കാതെ വന്നപ്പോ എല്ലാവരും എത്തിക്കഴിഞ്ഞു. എത്താറായി, എത്തിക്കൊണ്ടിരിക്കുന്നു, എത്തി അനവധി ദിവസങ്ങളായി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ നല്ലാണ്ട് ഞങ്ങളും ഒഴിവോക്കന്മാരും ഇത്രത്തോളം എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോണ വഴിക്ക് അവിടെ എത്തി, താമസമില്ലാതെ കണ്ട് ഞങ്ങള് ഇന്നത്തെ ദിവസം കൂടെ കഴിയണം, മൂവിക്കണ രാത്രി ആയല്ലോ. അതുകൊണ്ട് നാളെ പ്രഭാതത്തിന്റെ നേരത്തെ എഴുന്നേറ്റ് കുളി നിത്യാനുഷ്ഠാനം കഴിഞ്ഞ് ഞങ്ങൾ പാഞ്ചാലത്തേക്ക് പോവാൻ ഭവിക്കണം. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ചെയ്യാം, വിരോധമില്ല. ഇങ്ങനെ ആ വന്നിട്ടുള്ള ഭൂസുരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വഴിപോക്കനായിട്ടുള്ള ഭൂസുരൻ ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചതിന് മറുപടിയായിട്ട് സവിസ്തരം ആ കഥയിൽ വിസ്തരിച്ച് പോകുന്നുള്ളൂ. കേട്ടപ്പോളോ ഇതൊക്കെ അറിയുന്ന ആൾക്കാരനാണല്ലോ പാണ്ഡവന്മാരൊക്കെ മനസ്സിലായിട്ട്, വേഷന്മാരെ മനസ്സിലായിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ വേഷന്മാരോട്ടി. ഇപ്പോ എല്ലാവരും പരിചയമുള്ളവരും കൂടെ അടുത്തു നോക്കിയാലും മനസ്സിലാവില്ല എന്താ വേഷ പ്രശ്നത്തോട്ടി. ഒക്കെ എല്ലാവരും ബ്രാഹ്മണ വേഷത്തിലാണല്ലോ, രാജകുമാരന്മാരായിട്ടുള്ളവരൊക്കെ വേഷന്മാരോണ്ട് ഒന്നും വ്യക്തമായിട്ട് പരിചയമുണ്ട് തോന്നില്ല. അർജുൻ നല്ലത് അല്ല, എന്താ അർജുൻ ഇല്ലാന്നല്ല, അർജുനത് പറയാൻ പറ്റില്ല. അർജുൻ കഴിഞ്ഞാൽ വിഷമം, ഈ വേഷന്മാരെ വെറുതെ വിളിയേ. അപ്പോ
നമ്മൾ വേഷം മാറിയത് ആർക്കും മനസ്സിലായിട്ടില്ല. പാണ്ഡവന്മാരൊക്കെ മരിച്ചുപോയി തന്നെയാണ് അവരുടെ കഥയിൽ പറയണ്ടായേ. പാണ്ഡവന്മാരുടെ അഭാവ ജാതമായി ആ ഭീമസേനും ധർമ്മപുത്രനും അർജുനും നകുലനും സഹദേവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ വന്നപ്പോ മഹാരാജാവ് ആ പാഞ്ചാലൻ തന്റെ പുത്ര വിവാഹം വീരപരീക്ഷാ സമ്പ്രദായമായിട്ട് പരീക്ഷിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ പോകുന്നുണ്ടോ പരീക്ഷിക്കല്? എന്താ അവരോട് നോക്കണ? പരീക്ഷിച്ച് വിവാഹം കഴിക്കും. വിവാഹം കഴിഞ്ഞിട്ട് അവർ സാധനങ്ങൾ പരീക്ഷയില് ഇവിടെ നീ എന്താ ചെറിയ ഇതല്ല, പരീക്ഷിച്ച് വിവാഹം കഴിക്കാച്ചാൽ അതാണ് ആദ്യം പറഞ്ഞ ലാക്ക് മുറിച്ചു വീഴ്ത്താൽ അർജുനെ പോലെ വീരശൂര പരാക്രമശാലിയായിരിക്കുന്ന യുവാവിനെ കൊണ്ടേ തന്റെ പുത്രയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൂ എന്ന് നിശ്ചയിച്ച് ആ വിളപ്പര വൃത്താന്തം എല്ലാവരെയും അറിയിച്ച് ഭൂമണ്ഡലത്തിന്റെ സർവന്മാരായിട്ടുള്ള മഹീഭൃത്തുക്കളും മഹീശ്വരന്മാരും മഹാജനങ്ങളും വന്നു കഴിഞ്ഞാൽ അവരുടെ ആ വേദിയിൽ വെച്ച് ആരാണോ അത്രയും വിഷമുള്ള പ്രവൃത്തി ചെയ്യാൻ ഇടവരുന്നത് ആ വ്യക്തിക്ക് തന്റെ പുത്രയെ കൊടുക്കാം. എന്നാ അർജുനേക്കാ കേവനാവും, എന്താ അർജുന തുല്യനാവുമല്ലോ. ആ ഉദ്ദേശാർത്ഥം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പുറപ്പെടാനുള്ള കാരണം വിവാഹം കഴിക്കാനും അല്ലാട്ടോ, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം ഒരു ദിവസത്തെ അല്ല കുറച്ച് ദിവസം ഉണ്ടാവും കൂടി. അപ്പോൾ ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും വിഭവ സമൃദ്ധമായി വിവിധ സമ്പ്രദായത്തിലുള്ള വിവിധ ഭക്ഷണങ്ങളോ കൂട്ടി. ഓരോ രാജ്യത്തെ രാജാക്കന്മാരാ, ചിലക്ക് തേനയോ ചിലക്ക് ചാമ്യവും ചിലക്ക് അരിയോ ചിലപ്പോൾ ഗോതമ്പോ ഇതൊന്നും അല്ലാതെ ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ മാത്രമാവും, ചില പാല് മാത്രം കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. പാത്രം ഈ പദാർത്ഥങ്ങളെ കൊണ്ടൊക്കെ പല വിധത്തിലുള്ള സമ്പ്രദായങ്ങളും പല രുചികളും ഉണ്ടാക്കുമ്പോൾ ഷഡ്രസങ്ങളൊക്കെ ആണെങ്കിലും ആ ഷഡ്രസങ്ങളെ വിഭജിച്ചിട്ടും ഒറ്റയ്ക്കും അല്ലാതെ കണ്ട് കൂട്ടായിട്ടൊക്കെ പല രൂപത്തിലും ദഹനിക്കാലോ. അത് കിട്ടുമ്പോൾ ഈ ജീവിതത്തിലെ എന്താണോ രസം അത് അനുഭവിക്കാൻ ഇനി ഭാഗ്യം വേണം. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ കുളിക്കുക, ചിലർക്ക് കുളിക്കമ്പക്കാരോ കുളിച്ചാരി കുളിച്ചാരി വരാ, ചിലർക്ക് പറഞ്ഞു ഇഷ്ടം പോലെ തേച്ച് കുളിക്കാം, ചിലക്ക് നമസ്കാര കമ്പക്കാരൊക്കെ നമസ്കരിക്കാം, ജപിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ജപിക്കാം, ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാം, ഏത് മന്ദിയിൽ എപ്പോൾ പോയിട്ട് എങ്ങനെ വേണം സുഖസമൃദ്ധിയായിട്ട് കഴിയാം. അപ്പം ഞങ്ങൾ പല ഉദ്ദേശാർത്ഥം പുറപ്പെട്ടു മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം കൂടെ കഴിയാതെ അനുവാദം ഉണ്ടാവുകയാണെങ്കിൽ ഉള്ള ശബ്ദം കൂടാം, സമാധാനം പറ്റിയുള്ളൂല്ലേ. നല്ല നന്നായി, ഞാൻ നേരത്തെ എത്തായല്ല എങ്കിൽ ഇപ്പോഴും വെക്കുകയോ. ഇനി ബാക്കിയുള്ളവർക്കില്ലേ ലാഭത്തിലുള്ള ശബ്ദം കൂടാം. ആരോഗ്യം വേണ്ട, മുഷിയണ്ട, സമയം ഒഴുകി തോണ്ട, ഇവിടെ സമയം ഒഴുകലില്ല, എപ്പോഴും ഒരേപോലെ തന്നെയാണ്. വന്നവരുടെ ഇഷ്ടമാണ് കൊടുത്ത ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് കൂടെയുള്ള ശബ്ദം കൂടാം. സുഖമായി മാത്രം അനുവാദം കൊടുത്തപ്പോൾ എല്ലാവരും കിട്ടിയ ശ്രദ്ധ കിടന്നു പരമസുഖമായിട്ട് ആ ഉറങ്ങിയ മാത്രമല്ല ഇവര് കുറക്കല്ലേ പാണ്ഡവന്മാർക്ക്. ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ ഞെട്ടി ഉറങ്ങും. കൂട്ടത്തിൽ കിടന്ന ബ്രാഹ്മണരിൽ ഒരു ബ്രാഹ്മണൻ ഞെട്ടി ഉടനാൻ കാരണം എല്ലാവരും തന്നെയും വിളിക്കാണ്ട് പാഞ്ചാലി ശ്രീമത്തിൽ പോയി. കുറച്ചു ദൂരം നടക്കാണ്ടെങ്കിൽ ഞാൻ വഴി അറിയൂല്ല. അങ്ങനെ പോയിട്ട് ഗംഗ കടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ പോകുമ്പോൾ ഗംഗയുടെ നടുക്ക് എത്തി. അവർ ഗംഗ കടന്നു പോയപ്പോൾ താൻ ഞെട്ടി ഉടങ്ങും. ഞെട്ടി ഉടങ്ങ് നോക്കിയപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ ഓടിപ്പോയി. ഓടിപ്പോയപ്പോൾ തനിക്ക് തനി കഷണ്ടി കഷണ്ടി തരണുണ്ട്. അപ്പോൾ നടന്ന് 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 ഗംഗ കടന്നിട്ട് ഏകദേശം മധ്യാഹ്നമായി. ആ ചൂടും ആദ്യത്തെ കിടന്നങ്ങൾ വല്ലാതെ ഇങ്ങനെ കഷണ്ടിച്ചിരിക്കുന്നെയാണ്. മാത്രമല്ല ഗംഗയിൽ നല്ല രീതിയിലുള്ള ഗംഗ കൊണ്ട് വെള്ളം അന്യപ്പുറത്താണെങ്കിലും അതുകൊണ്ട് മണ മണലാണല്ലോ. അപ്പോൾ അത് ചുട്ട് പൊഴുത്തിട്ടുള്ള ചൂടും ആ കാല് വെച്ച് വയ്യോ കാല് വയ്ക്കാൻ പറ്റില്ല ചുട്ടിട്ടേ അത്ര ചൂടും. മാത്രമല്ല ഈ അടിയിൽ നിന്നുള്ള ചൂടും മുകളിൽ നിന്ന് ആദ്യത്തിന് ചൂടും പോയിട്ട് അങ്ങനെ വർദ്ധിച്ച് 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 വന്നപ്പോൾ തൻ്റെ കഷണ്ടി ആ വെള്ളത്തിൻ്റെ അടുത്ത് എത്തലും കാല് വെള്ളത്തിൽ എടുത്തു വെച്ചാൽ ഒരു പൊട്ടല നോക്കുമ്പോൾ ഞെട്ടി ഉണർന്നു. സ്വപ്നം കണ്ടതാ നല്ല പാകായി. ഞാൻ ഈ പാഞ്ചാലി സ്വയവിടെ വിചാരിച്ച് വിചാരിച്ച് കിടക്കൊണ്ടായിരിക്കും. പാച്ചു ത്യാസോ നീ ആണ്ടാ എന്താ ശബ്ദം ഞാൻ മനസ്സിലായി. ഞാൻ ഉണ്ടായ സംഭവം കൊണ്ട് അവർ പരിഹസിക്കും. ഞാൻ പോപ്പിടാ എല്ലാവരും എഴുന്നേറ്റ് നേരം നടത്തിയായപ്പോൾ പ്രഭാതമായപ്പോൾ തെറ്റിദ്ധരിച്ച് എല്ലാവരും പുറപ്പെട്ടപ്പോൾ വേത്ര കയ്യൽ ഒരു കടക്കുള്ളി കൊടുത്തു. കൈ വെളിച്ചം രാത്രിക്ക് വെളിച്ചം കൊടുക്കുക, ഇരുട്ടിന് വെളിച്ചം കൊടുക്കാന്നൊക്കെ പറയും. അത് കൊടുത്ത് ആ കടക്കൊള്ളി അർജുനൻ ആദ്യം എടുത്തു. നേരെ പുറപ്പെട്ടപ്പോൾ ബ്രാഹ്മണരൊക്കെ പുറപ്പെട്ടപ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് തൻ്റെ അനുജൻ ഭീമസേനെ വിളിച്ച് നീ നമുക്ക് അവരുടെ കൂടെ പോണ്ടായി. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പ്രായമായിട്ട് നടക്കാൻ കുറച്ച് വിഷമമുണ്ടാവും. അപ്പോൾ അമ്മയെ ഉണ്ണി ചുമല് വെച്ച് നടത്തി എടുത്ത് നടക്കല്ലേ നല്ലത്? അതോ ഞാൻ എടുക്കണോ? എന്താ അഭിപ്രായം? ഇത്രയും ജ്യേഷ്ഠം പറയേണ്ട ആവശ്യമില്ല. ഏടാ പൊണ്ണാ ഈ അമ്മയെടുത്ത് നടന്നു പറഞ്ഞാൽ ഒരു ജ്യേഷ്ഠനാണല്ലോ. ഞാൻ അമ്മയോട് കാര്യമൊക്കെ ധരിപ്പിച്ച് അമ്മയായിട്ടുള്ള കുണ്ടീദേവിയെ ഭീമസേന ചുമല് വെച്ച് അർജുനൻ നേരെ പിന്നാലെ തൊട്ട് പിന്നാലെ നകുലസഹദേവന്മാർ അതിൻ്റെ പിന്നാലെയായിട്ട് ധർമ്മപുത്ര മഹാരാജാവ് തൻ്റെ കൂടെ പോകുന്നിട്ടുള്ള ബ്രാഹ്മണോത്രന്മാരുടെ കൂടെ എല്ലാവരും പോയിട്ടാണ് ഗംഗാധര വക്കത്തേക്ക് പല വഴികളും അതിക്രമിച്ച് പല നേരം പോക്കും ഒഴിക്കണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഗംഗയിലെത്തി ആ ചിത്രകലാകുന്ന ഗന്ധർവനെ ജയിച്ച് ഗംഗാനദി കടന്ന് ധൗമ്യാശ്രമത്തിൻ്റെ ചെന്ന് ധൗമ്യ മഹർഷിയെ പുരസ്കരിച്ച് അവർ കുന്തിദേവിയെ കുലാലഭവനത്തിൻ്റെ എത്തിയതിനു ശേഷം പാഞ്ചാലരാജധാനിയുടെ സമീപത്തിലെത്തിയപ്പോൾ ഗോപുരം കടന്ന്
വിവിധാലങ്കാരവിത്രങ്ങളായി വിഹരത്നങ്ങളെ കൊണ്ട് നവ്യങ്ങളായി നൂതനങ്ങളായി അമ്പരവിമ്പുകളായിട്ടുള്ള ആ സൗധങ്ങളുടെ ആ ഓഹങ്ങൾ കൂട്ടങ്ങൾ എത്രയാണ് പിടിപ്പിച്ച് അത്രയും വൈദൂര്യം മാണിക്യം പർവ്വതം തുടങ്ങിയിട്ടുള്ള രത്നങ്ങളെ കൊണ്ട് രത്നമയങ്ങളാ അങ്ങനെയുള്ള പലതിന് മുമ്പ് കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള അനന്യസാധാരണീയങ്ങളായിട്ടുള്ള ഭവന സമുച്ചയങ്ങൾ ആ അത്ഭുത കാഴ്ചകൾ ഉത്സവവകുപ്പിന് അലങ്കാരങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് വരേണ്ടവരില്ല. ഒരു ഭാഗത്ത് മാത്രമല്ല കൊലപാതകുരുത്തോളാളി നിന്ന് കൊലാപൂർണ്ണ കുമ്പെന്നൊക്കെ വാക്കോട്ട് പറയാൻ ഒന്നല്ലേ, ചില ഭാഗത്ത് സ്വർണം കൊണ്ടുള്ള കുരുത്തോഴകളാ, ചില വൈഡൂര്യം കൊണ്ടാ, എന്തു വേണം, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, വേണമെന്നുള്ള മനോഭാവമുണ്ട്, ഇതെനിക്കൊരു പുത്രിയേ ഉള്ളൂ. അപ്പൊ ആ നിനക്ക് ഇഷ്ടം പോലെ വിവാഹം കേമാക്കണം നിശ്ചയിച്ച് സർവന്മാർ വരുമ്പോൾ അവർക്ക് സുഖാക്കി തീർക്കാനായിക്കൊണ്ട് പാഞ്ചാലൻ ശ്രദ്ധാപൂർവം ചൂണ്ടിയിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തർക്ക് ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊന്നുമില്ല, ആർക്കും എവിടെയും കയറി കൂടാ, അങ്ങനെയുണ്ട്, അവിടെ ചേച്ചിട്ടുള്ളൊക്കെ ഉണ്ട്. ബ്രാഹ്മണർക്ക് ഭൂദേവന്മാരാണല്ലോ, അവര് ആ രംഗപ്രദേശത്ത് തൊട്ട് പൂർഭാഗത്ത് മുൻഭാഗത്തിരിക്കുന്നുണ്ട്. രാജാക്കന്മാരൊക്കെ ആ മഞ്ചങ്ങൾ ഉയർന്ന സ്ഥലത്ത് സിംഹാസനത്തിൽ അതിന്റെ മുകളിൽ കാലം കാലി കയറ്റി കരപ്പിച്ച് അങ്കൻ വങ്കൻ കലിങ്കൻ കാശി ചീന വന്തി കേരളം എന്ന് വെക്കേണ്ട ഭൂമണ്ഡലത്തിങ്കിലെ സർവ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആരുടെ പേരാ പറയാൻ ഭാവിക്കുക, ആരുടെ പേരാ പറയാൻ പറ്റുക, അപൂർവം ചില ആളുകളുടെയൊക്കെ പേര് പറയാനുണ്ട്. സർവന്മാരായിട്ടുള്ള മഹീഭർത്തുക്കള്, മന്ത്രിമാര്, മന്ത്രിമാരുടെ പുത്രന്മാര്, അവരുടെയൊക്കെ ഏമത്തെ മന്ത്രിമാർക്കും പുത്രന്മാർക്കും ഒക്കെ അപ്പൊ വിശേഷണം കൂടിയ ഏതേത് മന്ത്രിയാ, എന്റെ മന്ത്രിയാണ് ഭക്ഷണമന്ത്രി, ഗതാഗത മന്ത്രി എന്ന് മാത്രമല്ല ധനകാര്യം, ആ ധനകാര്യത്തിൽ കാര്യം പറയാതിരിക്കും, പുഷ്കരായിട്ടൊരു മന്ത്രിയെ മുമ്പ് കണ്ടില്ല, ഒന്നും കൊടുക്കൂല, വേണ്ടാത്തവരൊക്കെ ചെയ്യും, അഭിപ്രായം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ലോകത്തിൽ സർവ്വസാധാരണയാണെങ്കിലും അവരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും എത്തിക്കഴിഞ്ഞു എന്നിരുന്നാലും ഇതൊക്കെയാണോ എന്നാണെങ്കിൽ ആരും വരാൻ ബാക്കിയില്ലേ, എന്നാണെങ്കിൽ ആരും വരാൻ ബാക്കിയില്ല എന്ന് വേണം പറയാം. കാരണം ദേവോസൌ വാസുദേവോ ദ്രുപദ ദ്രുപദ അനൂജോത്സവം മാനയിഷ്യൻ പാർത്ഥാനാം കീർത്തി ലക്ഷ്മീമപി ദ്രുപ സമിതാവേദയിഷ്യൻ നമുഷ്യം അനന്തരം ഈ ദേവനായി വാസുദേവനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ പോലും തൽപുരത്തെ പ്രാപിച്ചു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നേരം ഒഴികിയ സമയത്ത് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെയാണ് പറയേണ്ടത്, അസൗദേവാ ഈ ദേവൻ, ദേവൻ എന്താ ദിവ്യതേ ഇനി ദേവാ, ദേവനം ചെയ്യുന്നവനാ ദേവനെ, ദേവനം ചെയ്യച്ചാൽ ക്രീഡിക്കുക, ക്രീഡിക്കുക കളിക്കുക, ഇതൊക്കെ നേരെ പോക്കാണ് അദ്ദേഹത്തിന്. എന്താ ചെയ്യണതും ചെയ്യിപ്പിക്കണതും അതിന്റെ ഫലം അനുഭവിക്കണതൊക്കെ അധികമാണെങ്കിലും കൃഷ്ണൻ എന്നുള്ള നാമധേയ, കൃഷ്ണൻ എന്ന് ചക്ര എന്നുള്ള ശബ്ദത്തിന്റെ അക്ഷരത്തിന്റെ പ്രയോജനം നൽകി ആകർഷിക്കുന്നവനാ ആ എല്ലാരിനെയും. അപ്പോ കൃഷ്ണൻ എന്നുള്ള നാമധേയം പ്രത്യേകിച്ച് സകല അംശങ്ങളും സ്വാംശീകരിച്ചിട്ടാണ് ഭഗവാന്റെ അവതാരം. ആ ശ്ലോകരക്ഷാവിചക്ഷണനായി പക്ഷിവാഹനായിട്ടുള്ള മഹാവിഷ്ണു വിവിധ ഘട്ടങ്ങളിലായിട്ട് മത്സ്യപൂർവം വരാഹൻ നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഖൽക്കി ഇത്യാദികളായിട്ടുള്ള അവതാരങ്ങൾക്ക് പുറമേ ശ്രീ കപിലവാസുദേവർഷി വരുണീനേവി ധന്വന്തരമൂർത്തി അനവധി അവതാരങ്ങൾ വേറെ ഉണ്ടെങ്കിലും അതൊക്കെ അംശാവതാര, ഈ അവതാരങ്ങളില്ല പൂർണ്ണാവതാരാംഗ സ്വരൂപനായിട്ട് ലിംഗമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ ഭൂമിയിൽ രാത്രി അർദ്ധരാത്രിക്ക് കാരാഗ്രഹത്തിലാണെങ്കിലും അദ്ദേഹം ഭൂമിയിലെ ഭക്തന്മാരെ പരിരക്ഷിക്കാനായിക്കൊണ്ടും ദുഷ്ടന്മാരെ ശാസിപ്പാനായിക്കൊണ്ടും കൃഷ്ണൻ എന്നുള്ള നാമധേയത്തോടുകൂട്ട് വസുദേവപുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള വാസുദേവ വാസുദേവനാകുന്ന ദേവൻ, വാസു കൊണ്ട് ദേവനം ചെയ്യുന്ന ദേവനാ, ദേവനം ചെയ്യാച്ച തന്നെ കളിക്കാതെ കൊടുക്കും, വാസുദേവൻ വെച്ചാൽ വാസു കൊണ്ട് ദേവനം ചെയ്യുന്നവനാ, വാസു വെച്ചാൽ മായ, ദേവനം ചെയ്യാച്ച കളിക്കുക ക്രീഡിക്കുക, മായ കൊണ്ട് കളിക്കുന്ന പിന്നെ കളിക്കുന്ന ആദ്യം പറഞ്ഞോ, അത് തന്നെ അദ്ദേഹത്തിന്റെ ദേവത്തെ. അങ്ങനെയുള്ള ഭഗവാൻ പാഞ്ചാലി സ്വയംഭത്തിന് വന്നൂരേ ദ്രുപദ നൃപദ നൂജോത്സവം മാനയിഷ്യൻ, ദ്രുപദ നൃപദ നൂജോത്സവത്തെ മാനിക്കാനായിക്കൊണ്ട് അദ്ദേഹം വരണ്ടായി. ഇപ്പൊ നമ്മളൊക്കെ മാനിക്കാനല്ലേ വരണ്ടേ, കൽപ്പന കേട്ടു നമ്മൾ വന്നു മാനിക്കാനായിക്കൊണ്ടാ നമ്മളിരിക്കണേ, ഭഗവാന് മാത്രം കേമത്തുണ്ടോ, എന്താ പുത്ര കേമത്തുള്ളത് എന്നാണെങ്കിൽ അദ്ദേഹത്തിനാണ് കേമത്തുള്ളതേ, അതന്നെയാണല്ലോ മാനിക്കുക. നമ്മളൊക്കെ ഒരു ഉദ്ദേശം വെച്ചിട്ട് പുറപ്പെടുക, ഇല്ല പല ഉദ്ദേശമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയാ, ഒരു കാര്യത്തിൽ പുറപ്പെടുമ്പോ ആ പുറപ്പെട്ട് ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ മടങ്ങി വരുമ്പോഴോ രണ്ടോ മൂന്നോ അതിലധികമോ കാര്യങ്ങൾ ചെയ്യാം, ചിലപ്പോൾ എവിടേക്കാണോ പോകേണ്ട അതിന് മുമ്പ് കഴിഞ്ഞു. ഇത് രണ്ടുദ്ദേശം അമുഷ്യാന്ദ്രപസമിതോ പാർത്ഥാനാം കീർത്തി ലക്ഷ്മിയും അഭി ആ ഏഥയിഷ്യൻ
പൃഥാപുത്രനായിട്ടുള്ള പുണ്യപുത്രനായിട്ടുള്ള അർജുനന്റെ യശസ്സി പാണ്ഡവന്മാരുടെ യശസ്സി ലോകത്തേക്ക് വ്യാപിപ്പിക്കാനും കൂടി അദ്ദേഹത്തിന് ആഗ്രഹി. ഇതൊക്കെ പാണ്ഡവന്മാരൊക്കെ മരിച്ചുപോയി, ബ്രാഹ്മണ വേഷത്തിലാണല്ലോ എല്ലാവരും ധരിക്കുന്നത്, മരിച്ചതാണ്, ആരും മരിച്ചിട്ടില്ല, അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ജനസാക്ഷം മനസ്സിലാക്കി തീർക്കാനും കൂടിയിട്ടാണ് ഭഗവാന്റെ ആഗമനം. ആ ഒറ്റയ്ക്കാണോ വെച്ചാൽ അതുമല്ല, ഹലഭൃത ഹലഭൃത്തിന്റെ കൂടെ. ഹലഭൃത്ത് വെച്ചാൽ അവതാരകൃഷ്ണൻ തന്നെ ജ്യേഷ്ഠ സഹോദരനായിട്ട് ശ്രീവിളഭദ്രന്, ഭഗവാൻ എഴുതിയിട്ട് ആ ശ്രീവിളഭദ്രൻ എഴുതിയിരിക്കുക തന്റെ എഴുതിരാമാണിയുടെ മുകളിൽ. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ എഴുതിരാമാണിയുടെ മുകളിൽ നൽകിയിട്ട് മുമ്പ് ആരാത് കൃഷ്ണനല്ലേ പോണത്, അതേ ജ്യേഷ്ഠൻ എവിടേക്കാ നീ വിവാഹത്തിനാണ്, മതി മതി കുറെ ഇപ്പൊ 16,000 പിന്നെയും കുറയിട്ടല്ലോ ജ്യേഷ്ഠൻ, നീ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷണവസതിക്ക് പോകേണ്ട വയ്യല്ലോ, ചെന്ന് കഴിഞ്ഞാൽ മംഗളാക്ക ഒക്കെ എനിക്ക് തിരിച്ചുണ്ട്. കൃഷ്ണ അടുത്ത ദിവസം 6-7 ദിവസം മുമ്പ് രുക്മിണി സ്വയംഭരത്തിൽ പോയപ്പോൾ ഒറ്റ പോകൂ പറയുമ്പോഴേ ആദ്യം പുറപ്പെട്ടാൽ വരും. 6-7 ദിവസം മുമ്പ് രുക്മിണി ദേവീന്ദ്രസിംഗ് മടങ്ങി മുമ്പ് രാജീവീജിൽ വെച്ച് ബലാത്കാരായിട്ടില്ലേ കൃഷ്ണൻ ആ രുക്മിണി അപഹരിക്കാൻ പുറപ്പെടുന്നതായി, അത് സകല രാജാക്കന്മാരും യുദ്ധത്തിൽ പുറപ്പെടുന്നതായില്ലേ, അത് ഞാൻ ഉണ്ടാവുകൊണ്ടല്ലേ ആ യുദ്ധത്തിൽ ജയിക്കണ്ടായി. ഇന്നും ലോകത്തിലെ എല്ലാവരും അവിടെ പ്രധാനമായിട്ട് വരും. അപ്പൊ കൃഷ്ണ അവിടെ ചെല്ലും പാഞ്ചേലിയെക്കാണ് കണ്ണ വരകടിയ കണ്ണു മൂക്കും ചെവിയുന്നതോ കൈ പിടിച്ചു കൈ പിടിക്കാൻ പുറപ്പെടുമ്പോ എല്ലാവരും ആക്രമിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ പോകാനിരിക്കുക വിധം ജ്യേഷ്ഠൻ നീ ഉറപ്പിച്ചിട്ടുണ്ട്, പുറപ്പെട്ടതിലേക്ക് ഞാൻ മാറ്റില്ല, എന്നാ ഞാനും ഉണ്ട്. തന്റെ സഹോദരനും എല്ലാം ആപത്ത് വന്നെങ്കിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാൻ അവതാരപുരുഷൻ ശ്രീവരഭദ്രനും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ പുറപ്പെട്ടു. ഇത്ര മാത്രല്ല, സത്യഭാമായുക്തനായിട്ടാണ് ഈ ജഗന്മനോഹര സ്വരൂപനായി അവതാരപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പാഞ്ചാലി സ്വയംഭത്തിന് എഴുതിയത്. സത്യഭാമായുക്ത സത്യഭാമയോട് കൂടിയവൻ 16,000 പിന്നെയും കൂടി ഉണ്ടെങ്കിലും എല്ലാവരും സ്നേഹമുണ്ടെങ്കിലും 1,008 ഭാര്യമാരോട് വന്ന പ്രത്യേക സ്നേഹമുണ്ട്. അതിൽ പ്രത്യേകിച്ച് 108 ഭാര്യമാരുണ്ട്, അതിൽ പ്രത്യേകിച്ച് 8 ഭാര്യമാരുണ്ട്, അതിൽ പ്രത്യേകിച്ച് 8 ഭാര്യമാരുണ്ട്. രുക്മിണി സത്യഭാമി കൂടുതൽ സ്നേഹം യാത്രക്കുള്ളവർ പറയണം അവിടെ വരൂ. അഹു ഞാൻ ഇപ്പഴെ കണ്ടിട്ടുള്ള ആള് മുമ്പത്തേക്കാട്ട് കുറച്ചുകൂടി ചെറുപ്പം തോന്നിക്കണല്ലോ, സുഖനും സുന്ദരനും എവിടേക്കാ, എന്തോ ഒരു കള ലക്ഷണം നോക്കിയാ എവിടേക്കാ, ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒക്കെ എനിക്ക് മുമ്പത്തെ പോലെ പറഞ്ഞാൽ ശരിയാവില്ലോ, എന്തിനാ കരയുള്ളത്, ഇതൊക്കെ ഭാര്യമാരുടെ സൂത്രമാണ്, എല്ലാ ഭാര്യമാരും ഒരുപോലെ, പ്രത്യേകിച്ച് ഭാര്യയുടെ സ്ത്രീയാണല്ലോ, കുറച്ച് കരച്ചൊക്കെ കരച്ചൊക്കെ പാത്രത്തിലാക്കി വെച്ചാൽ കൊടുക്കുക, എന്നുവെച്ചാൽ ആവശ്യമാവും പോലും, ആവശ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, എന്തെങ്കിലും പറഞ്ഞാൽ സൂത്രമാണ്. ഭയമാണ് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് ഈശ്വരനെ പോലെ കണ്ട് തന്നെ കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ആവശ്യം സാധിച്ചെടുക്കാനായിക്കൊണ്ട് ഏതു ഉന്നതന്മാരുടെ ഭാര്യമാരും അവനവന്റെ പ്രിയതമയെ സ്വാധീനിക്കാനായിക്കൊണ്ട് കാര്യം വരുമ്പോൾ പഠിച്ചിട്ട് അന്ന് പറഞ്ഞ കാര്യം എന്ന് നമ്മൾ തുടങ്ങി 2-ാമത്തോളം പോയിട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഓരോരുത്തി വീടായി എന്ന് അമ്മേ എനിക്ക് ഓർമ്മയില്ല, അതെ ബാക്കി ഓർമ്മയിരുന്നു, ഇത് മാത്രമല്ല കരയണ്ട കരയണ്ട പറഞ്ഞ കരയിപ്പിച്ച് കഴിഞ്ഞാൽ ആരെയും കണ്ടുകഴിഞ്ഞാൽ എനിക്കെല്ലാം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആളെ നമ്മളൊക്കെ കിട്ടിയ ഇതൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ പറയുമോ, അവളുടെ കഴുത്തിലും കാലിലൊക്കെ ഉരുണ്ടും കൊണ്ടും സാധനം കാണണ്ടായില്ലേ, എന്ത് സ്വപ്നം കൊണ്ട് അതുപോലെ എനിക്ക് തരാന്ന് പറയണ്ടായില്ലേ എന്ന് അന്ന് എനിക്ക് ഓർമ്മയില്ല, അതെ ബാക്കിയൊക്കെ ഇത് മാത്രമേ അപ്പൊ കരയും, ഞാൻ തരാം സമ്മതിക്കാം, എന്നാ വെച്ചാൽ ബാക്കി സാധിപ്പിച്ച് തരാം, എപ്പോഴാ സാധിപ്പിക്കുക. അപ്പൊ കണ്ണുനീര് പുറപ്പെട്ടതൊക്കെ മാറ്റി ആ ചിരിച്ച് തന്റെ പ്രീതമനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് മന്ദഹാസത്തോടു കൂട്ട് ആ കാര്യ സാധ്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന കരച്ചിലാണ് അഭിമാനത്തോടു കൂടിയുള്ള കരച്ചില്. ഈ സ്ത്രീകളെ പ്രത്യേകിച്ച് ഭാര്യമാരാകുമ്പോൾ എല്ലാ ഭാര്യമാർക്കൊന്നും പറ്റില്ല, തന്നെ തന്റെ സ്വാധീനത്തെങ്കിൽ ആക്കി തീർക്കാനായിക്കൊണ്ട് ഉദ്യമിക്കുന്ന ബഹുമാനപൂർവ്വം തന്റെ ഭർത്താവിനെ തനിക്ക് ആ ചൊൽപ്പടിക്കാക്കി തീർക്കാൻ സാധിക്കാതെ എല്ലാവർക്കും പറ്റാത്ത അങ്ങനെയുള്ള ആ സത്യഭാമ കുറച്ച് കരയാൻ ഭാവിച്ചു വെച്ചാലും ഭഗവാൻ കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചൊക്കെ വിനിയോഗിക്കുന്ന ഈ മാർഗങ്ങൾ എന്നിരുന്നാലും നന്ന ഞെരുങ്ങിയിട്ട് പറയുക, നാ ഞെരുങ്ങിയില്ല എന്ന് പറയുക, സത്യഭാമായുക്തനായിട്ടാണ് ജഗന്മനോഹര സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും പാഞ്ചാലി സ്വയം തീർത്തിയ ഭഗവാൻ സത്യഭാമയോടും ശ്രീവരഭദ്രയോടും അസംഖ്യം യാദവൻ സൈന്യങ്ങള് സന്നദ്ധങ്ങളായി സാത്വിക പ്രഭൃതികളായിട്ട് അസംഖ്യം യാദവ സൈന്യങ്ങളോട് കൂടിയിട്ട് 10 കോടി നാരായണാഖ്യാവസ്തുക്കളായിട്ട് സൈന്യങ്ങളോട് കൂടിയിട്ട് പാഞ്ചാലി സ്വയംവരെ മാനിക്കാനായിക്കൊണ്ടും ആ ദ്രുപദന ഉദ്യോഗസ്ഥത്തെ മാനിക്കാനായിക്കൊണ്ടും പാർത്ഥന്മാരുടെ യശസ്വി യോഗത്തിന് വ്യാപിപ്പിക്കാനായിക്കൊണ്ടും സത്യഭാമയോടും കൂടിയിട്ട് സർവാഭരണ സമരങ്ങളായിട്ട് ദ്വാരകാപുരിയിൽ നിന്ന് പുറപ്പെട്ട് ആ പാഞ്ചാല രാജധാനിയെ പ്രാപിച്ച് ആ രാജധാനിയെങ്കിൽ രംഗപ്രദേശത്തിങ്കൽ
भगवान स्वामी श्रीकृष्ण भगवान्मारे रक्षिक्कट्टे।